ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ടാഗ് ലൈൻ വരുന്നത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നുള്ളതാണ്. ശാസ്ത്രബോധം കൊണ്ടാണ് സമൂഹത്തിലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്. അത് ശാസ്ത്രം വെറുതെ ഒരു അക്കാഡമിക്കലായിട്ട് പഠിക്കണതിൻ്റെയല്ല. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്, സൈലന്റ് വാലി തൊട്ട് ഒരുപാട് ഇന്നുള്ള എല്ലാ സമൂഹത്തിലുള്ള മിക്കവാറുള്ള തീരുമാനങ്ങളൊക്കെ അതിനൊരു സാങ്കേതിക വശമാണ്, ശാസ്ത്ര സാങ്കേതിക വശം. അതിപ്പോൾ ഈ പറഞ്ഞ കീഴാറ്റൂരായാലും ഏത് ഇതിലായാലും ഓൾമോസ്റ്റ് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അതിനെ പറ്റി ഒരു ഒരു സാങ്കേതികമായ ഒരു പരിജ്ഞാനമില്ലാത്ത അതിനുള്ള അതിനെ സജ്ജമാക്കാനും അതിനെ ചോദ്യം ചെയ്യാനും അതിന് ജനങ്ങൾക്ക് അതിനുള്ള വിവരം എത്തിക്കേണ്ട, അതിന് പഠിച്ച് ഒരു ഇതിലെത്തണം. അപ്പം അതിനുള്ള ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു അത്. പക്ഷേ ഞാൻ പറയാന്ന് വെച്ചാൽ അത് കൂടുതലും സാങ്കേതിക വിദ്യയുടെ ഒരു ഇതാണ്. അപ്പം ഇലക്ട്രിസിറ്റിയുടെ പവറിൻ്റെ പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. പക്ഷെ അതിലുപരി ഇതിനകത്ത് ശാസ്ത്രത്തിൻ്റെ ഒരു ദാർശനികമായ അടിത്തറ അതിനെ നമ്മൾ വിട്ടൊന്നും താഴ്ത്തി കാണാൻ പറ്റില്ല. ആ അടിത്തറയിൽ നിന്നാണ് വാസ്തവം പറഞ്ഞാൽ മറ്റ് ശാസ്ത്ര വിപ്ലവം നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഈ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. മറ്റത് സാങ്കേതിക വിദ്യയുടെ ഒരിതുണ്ട്, അത് വേണ്ടാന്നല്ല, അത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഈ ഇതിൽ ഇടപെടണമെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ. അപ്പം ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ആണ് വാസ്തവത്തിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഇതുണ്ടായിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ മാതിരി ശ്രീലാൽ പറഞ്ഞ പോലെ ശാസ്ത്രത്തിനെതിരെ വരുന്ന ഒരു വളരെ വലിയൊരു കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് അതൊരു 90s തൊട്ട് ഇവിടെ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഇതിനെതിരെ ശാസ്ത്രത്തിൻ്റെ അതിനെതിരെ സാങ്കേതിക വിദ്യ അവർക്ക് വേണം എന്ന് വെച്ചാൽ ആളെ കൊല്ലാൻ അത് ആവശ്യമാണ്, അതുകൊണ്ട് മിലിറ്ററി പിന്നെ. പക്ഷേ അതേസമയം അതിൻ്റെ ദാർശനിക വശം ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമവും സ്റ്റേറ്റിൻ്റെ എല്ലാ സ്റ്റേറ്റ് ഇവിടുത്തെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിലൊക്കെ, അമേരിക്കയിൽ ഡാർവിൻ്റെ തിയറി പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് 5-6 സ്റ്റേറ്റുകൾ ഓൾറെഡി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ശാസ്ത്രത്തിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അപ്പം ഈ ഇതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ എന്നുള്ളത് വൈശാഖൻ, ഡോക്ടർ വൈശാഖൻ തമ്പി. വൈശാഖൻ തമ്പി ആസ്ട്രോയിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പർ കൂടിയാണ്. ഞാൻ ആസ്ട്രോയിൻ്റെ ഇതാണ് ഇവിടുത്തെ റിപ്രസെൻ്റ് ചെയ്യണം. ആസ്ട്രോ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമി താല്പര്യമുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കം ഫൗണ്ടർ മെമ്പർ ഇപ്പോഴത്തെ ആസ്ട്രോയിൻ്റെ കൂടിയാണ് തമ്പി. അതിന് പുറമേ തമ്പി വളരെ നല്ലൊരു ശാസ്ത്ര പ്രചാരകനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിന് വേണ്ടി കാതോർക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ സമയം കളയുന്നില്ല. സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ 14-ാം തീയതി ഗ്ലോബൽ മാർച്ച് ഫോർ സയൻസ് എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കുന്നു. രാവിലെ 9:00 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയേഴ്സ് ഹാളിൽ കൂടി. എൻ്റെ കൺവീനർ ശ്രീ രാജീവ് ഇവിടെ ഉണ്ട്, ഇടയ്ക്ക് ഒന്ന് വിശദീകരിച്ചാൽ സമയം കിട്ടുകയാണെങ്കിൽ. അപ്പം രാവിലെ 9:00 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളുണ്ടല്ലോ വെള്ളയമ്പലത്തിനടുത്ത്, അവിടെ ഒത്തുകൂടി അവിടെ ഒരു പ്രഭാഷണമുണ്ട് ശാസ്ത്രബോധത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 11:00 മാർച്ച് ആരംഭിക്കുകയും ആ മാർച്ച് യൂണിവേഴ്സിറ്റിയുടെ അവിടെ വരെ, അത് രക്തസാക്ഷി കൊണ്ടത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു മാർച്ചാണ്. അപ്പം തിരുവനന്തപുരത്ത് പലതരം മാർച്ചുകൾ നടക്കുന്നുണ്ട്, പലതരം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത്തരം പരിപാടികൾക്ക് ഒരു ഇടമുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. കാരണം സയൻസിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനത ഇവിടെയും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി മാർച്ച് ഫോർ സയൻസിനുണ്ട്. അപ്പം അങ്ങനെ സമൂഹം അത്തരത്തിൽ കൂടെ പോളറൈസ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു, അത്രയും കൂടെ ധ്രുവീകരിച്ച് അതിലേക്ക് കൂടെ ആളുകൾ എത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കും കാറ്റഗറിക്കലും ആയിട്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ നശീകരണത്തിനെതിരെ, അത് വളരെ പടിപടിയായിട്ട് ആസൂത്രിതമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. ഒരാൾ അവിടെ നിന്ന് മയിലിൻ്റെ കണ്ണുനീര് പറയുന്നു, ഒരാൾ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി പറയുന്നു, ബയോടെക്നോളജി പറയുന്നു, പരിണാമ സിദ്ധാന്തം പറയുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ ശാസ്ത്ര മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയുന്നതിൽ പലതും മണ്ടത്തരമാണ് എന്ന് പൊതുസമൂഹം പെട്ടെന്ന് തിരിച്ചറിയുന്നവയാണെങ്കിൽ പോലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നതും ഇങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഹൗ ടു ദ ഗെറ്റ് എവേ വിത്ത് ഇറ്റ്, അവരെങ്ങനെയാണ് അത് പറഞ്ഞ് രക്ഷപ്പെടുന്നത്, അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. പക്ഷെ അത് ആസൂത്രിതമാണ്.
ആ ആസൂത്രിതം എന്ന് വെച്ചാൽ ശാസ്ത്രബോധത്തെയും യുക്തിചിന്തയെയും ഇല്ലാതാക്കുക എന്നതിൻ്റെ ഒരു പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന എന്താ വെച്ചാൽ അത് രണ്ടും ഇല്ലാതായാൽ പിന്നെ ഒരു സമൂഹം വൈകാരികമായി ഉത്തേജിക്കപ്പെടുന്ന സമൂഹമായി മാറും. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് വൈകാരികത വളരെയധികം പടർന്നു കഴിഞ്ഞു. നമ്മൾ കാണുന്ന ഈ അടുത്തിടയ്ക്ക് കാണുന്ന റയറ്റ്സ് ഉണ്ടല്ലോ, പശ്ചിമ ബംഗാളിൽ കണ്ടത്, ബീഹാറിൽ കണ്ടത്, ഉത്തർപ്രദേശിൽ കണ്ടത്, ഇതൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ജനതയെ ഇങ്ങനെ പരുവപ്പെടുത്തുക, അവരെ വൈകാരികമായി പരുവപ്പെടുത്തി എടുക്കുന്നത് ഒരുപാട് അഭിമാന ബോധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. അതിനെ നേരിടണമെങ്കിൽ നമ്മൾ ശാസ്ത്രബോധത്തെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ആഴത്തിൽ ഇറക്കിയേ പറ്റും. ശാസ്ത്രബോധത്തെ മാത്രമല്ല ജനാധിപത്യ ബോധത്തെയും നമ്മൾ അത്തരത്തിൽ ആളുകളുടെ ഇടയിൽ എത്തിച്ചേ പറ്റും. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നേരത്തെ പറഞ്ഞ മാസ് ഫോർ സയൻസും ഇത്തരം പരിപാടികളും. ഈ പരിപാടി എല്ലാവരും സശ്രദ്ധം കേൾക്കുക, ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ച നടക്കുന്നു എന്നതുകൊണ്ട് ഒരു മോഡറേറ്ററായിരിക്കുന്നേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ചർച്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നതിന് തീർച്ചയായും പിന്നീട് അവസരം ഉണ്ടായിരിക്കും. വിഷയം അവതരിപ്പിക്കുന്നതിന് വൈശാഖൻ തമ്പി ക്ഷണിക്കുന്നു. എത്രയും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സുഹൃത്തുക്കളെ, പരിപാടിയുടെ അറിയിപ്പ് ചിലയിടത്തെങ്കിൽ ക്ലാസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ആദ്യമേ തന്നെ ഇതൊരു ക്ലാസ് ആയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് ഞാൻ തരട്ടെ. കാരണം ശാസ്ത്രബോധം ഒരു ക്ലാസിന്റെ വിഷയമാണെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ. മാത്രമല്ല എന്നെ പഠിപ്പിച്ചവരും ഞാൻ പഠിപ്പിച്ചവരുമായിട്ടുള്ള കുറേയേറെ മുഖങ്ങൾ എൻ്റെ മുമ്പിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അത്രയും വ്യതിരിക്തമായ വ്യത്യസ്തമായ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഒരു ക്ലാസ് എടുക്കുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രബോധം എന്ന വിഷയം ഇപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ അതിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തകൾ പങ്കുവെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം ഈ ഒരു ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയും ഒരു ശാസ്ത്ര അധ്യാപകനുമായിരിക്കുന്നു എന്നതും ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിൻ്റെ പുരോഗതിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു എന്നതും അതിൻ്റെ അത് പിന്നിലേക്ക് പോകുന്നതിലൊരു വിഷമം വ്യക്തിപരമായി ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഒക്കെയാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയം സംസാരിക്കാൻ തയ്യാറാകുന്നത്. വിഷയത്തിൻ്റെ ടൈറ്റിൽ മയിലിൻ്റെ കണ്ണുനീർ എന്നാണ്. പക്ഷേ അത് ഒരു ശാസ്ത്രബോധത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് അങ്ങനെ ഒരു വളരെ ആകർഷകമായ കൗതുകകരമായ ഒരു പേരിടാൻ സഹായിച്ച എല്ലാ കേന്ദ്രമന്ത്രിമാരോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. കഴിഞ്ഞ ഒരു ശാസ്ത്രബോധത്തെ സംബന്ധിച്ച സെമിനാറിൽ മയിലിൻ്റെ കണ്ണുനീരിന് എന്താണ് പ്രസക്തി എന്ന് ഒരു പക്ഷേ ഒരു 10-20 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെ ഒരു ടൈറ്റിൽ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് പ്രബുദ്ധരായ കേരളീയ ജനതയുടെ ഇടയിൽ വാർത്തകളിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സ്ഥാനം പിടിക്കുന്ന വാചകങ്ങളും തലക്കെട്ടുകളും ശ്രദ്ധിച്ചാൽ ബഹുരസമാണ്. അതിലൊന്നാണ് ഈ ഒരു ജഡ്ജിയുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം, മയിലുകൾ ഇമേജ് ചെയ്യാറില്ല, പകരം മയിൽ നമ്മുടെ ദേശീയ മൃഗമാണ്. അങ്ങനെ നമ്മുടെ ദേശീയ മൃഗം അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ ദേശീയ മൃഗം ചെയ്യുന്നത് കണ്ണുനീര് വഴിയാണ്. ആ സോറി, ദേശീയ പക്ഷി. ആ ഇന്ന് ആളെ ഒരു പക്ഷേ മയിൽ മൃഗമായി കൂടാന്നില്ല പറയാൻ പറ്റില്ല, ആ ഒരു കാലത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരിക്കൽ നമ്മൾ കേട്ടത് അത് ഒരുപക്ഷെ ഈ വാർത്തകൾ ഈ ലൈനിലേക്ക് തിരിഞ്ഞു തുടങ്ങിയതിന്റെ തുടക്കം അവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഈ ഇന്റർ ഗാലക്ടിക് ഫ്ലൈറ്റുകൾ 7000 വർഷം മുമ്പ് ഭൂമിയിൽ രണ്ട് ഗ്രഹങ്ങൾക്കിടയിൽ പോലും അല്ല, ഗാലക്സികൾക്കിടയിൽ പറന്നെത്താൻ കഴിയുന്ന വിമാനങ്ങൾ നമ്മുടെ ഭാരതത്തിലെ വലിയ ആചാര്യന്മാരെ കണ്ടെത്തിയിരുന്നെന്നും പറപ്പിച്ചിരുന്നെന്നും ഒക്കെയുള്ള ക്ലെയിം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് പറയുന്നത് ഒരു ഏവിയേഷൻ അക്കാദമിയുടെ പ്രിൻസിപ്പലായിരുന്ന ഒരാളാണ്. അവതരിപ്പിക്കപ്പെട്ട വേദിയിൽ നടന്ന ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര കോൺഫറൻസുകളിലൊന്നായ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയിലാണ്. അതിനുശേഷം പിന്നെ ഒരു വളരെ സാധാരണമായ ഒരു പ്രയോഗമായി ഈ പശുവും ഓക്സിജനും ഒക്കെ തമ്മിലുള്ള ബന്ധം. ചിലയിടങ്ങളിൽ പശു ഓക്സിജൻ തന്നെ എടുത്ത് ഓക്സിജൻ തന്നെ പുറത്തേക്ക് വിടുന്ന മൃഗങ്ങളാണ്. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ചെന്നൈയിലേക്ക് പെട്ടെന്ന് വണ്ടി എടുക്കണോ, എനിക്ക് ചെന്നൈ പോയിട്ട് തിരിച്ചു വരാനുള്ളതാണെന്നാണ്. അപ്പോൾ പിന്നെ തനിക്ക് പോകാതിരുന്നാൽ പോരെ ചെന്നൈ പോകാൻ. അതുപോലെ ഈ ഓക്സിജൻ എടുത്തിട്ട് പുറത്തേക്ക് വിടാനാണെങ്കിൽ പശു എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പിന്നെ ഇത് വലിക്കുന്നത്? ആ ചോദ്യം ഒന്നും ആരും ചോദിക്കുന്നില്ല. നമ്മൾ ഈ രണ്ട് കോമഡിയും കേട്ട് നമ്മൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്ര വാർത്തകളുടെ ഒരു ദിശ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത്തരം ആവർത്തിക്കപ്പെടുന്ന നുണകൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതൊരു പക്ഷേ എല്ലാവർക്കും ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ചില കാര്യങ്ങൾ ആശയങ്ങൾ പറഞ്ഞ് പതിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള കൂട്ടമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. പക്ഷേ
അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ തന്ത്രം മാത്രമായിട്ട് കണ്ട് ഇതിനെ നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇത് ആരുടെയെങ്കിലും കുറച്ച് പേരുടെ പ്രശ്നമല്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. നമ്മൾ ഒരു ശരാശരി മലയാളി, മലയാളികളേക്ക് ചർച്ച ഒതുക്കാവുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്വയം പ്രബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ തന്നെയാണ് എന്നെ കുറിച്ച് പ്രബുദ്ധൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മലയാളി ഒരു ദിവസം സ്വീകരിക്കുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്ന മണ്ടത്തരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ മതി. ഈ ഇത് വെറും ഒരു ഗൂഢതന്ത്രം മാത്രമാണ്, ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം, അടിസ്ഥാന പ്രശ്നം ഇവിടെ കിടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഇംഗ്ലീഷിനൊരു പ്രയോഗമുണ്ടല്ലോ, ഡെയിലി ബ്രഡ്, ഓരോ ദിവസം നമുക്ക് ആവശ്യമായ അന്നമാണ്. ഇപ്പോൾ മലയാളി സംബന്ധിച്ചുള്ള പ്രസക്തമായ മറ്റൊരു വാക്കാണ് ഡെയിലി റബ്ബിഷ്. ഇന്ന് യുവർ ഡെയിലി ഡോസ് ഓഫ് റബ്ബിഷ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടം റബ്ബിഷ് നമുക്ക് ഓരോ ദിവസവും കിട്ടും. നമ്മളെല്ലാവരും, ഞാനൊക്കെ വാട്സാപ്പിനെ വളരെ പേഴ്സണലായിട്ട് മാത്രം കാണുന്ന പരമാധിപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അത്രയൊക്കെ ശ്രദ്ധിച്ചിട്ട് പോലും എനിക്കൊരു ഡെയിലി ഡോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വരുമെന്ന് ഊഹിക്കാവുന്നതിനേക്കാളും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെയധികം പ്രസക്തിയുള്ള, സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമ്മൾ കാണുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ശാസ്ത്രബോധം എന്ന് പറയുന്ന വിഷയം, ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം, ശാസ്ത്രത്തിൻ്റെ സമൂഹം, ഇതൊക്കെ ഒരുപാട് എസ്എ കോമ്പറ്റീഷനുകൾക്കൊക്കെ പറ്റിയ വിഷയമാണ്. ഒരുപാട് പേര് ഉപന്യസിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ തന്നെ ഈ ഒരു കുറച്ച് കാലത്തിനിടയ്ക്ക് ഒരുപാട് വേദികളിൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള ചില എക്സ്പീരിയൻസ് വളരെ രസകരമാണ്. ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനിപ്പോൾ നമ്മളൊരു ചിട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരാൾ അധ്യക്ഷൻ ഉണ്ടായിരിക്കണം, ഒരാൾ സ്വാഗതം പറഞ്ഞിരിക്കണം, എന്നിട്ട് വേണം പ്രഭാഷകനെ സ്വീകരിക്കാൻ. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത് അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടിരിക്കുന്നത്, അത് ഏത് സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു രാഷ്ട്രീയ പ്രമുഖനാകാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധിയാകാം, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ മനസ്സിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ട് പോകും. നമ്മൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മുമ്പ് ഒരു മൂന്നാല് പേര് മൈക്കിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് ഇവർ കുറേ മണ്ടത്തരങ്ങളെന്ന് പറയും. അടുത്താണ് നമ്മൾ എണീക്കുന്നത്, നമ്മൾ ഇവരെയൊക്കെ ബഹുമാനിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ എഴുന്നേറ്റ് എന്നിട്ട് നമ്മൾ പറഞ്ഞു വന്ന സാധനങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം പൊളിച്ചാലേ നമ്മൾ പറയുന്നത് തുടങ്ങാൻ പറ്റും. ചില രസകരമായ ഉദാഹരണങ്ങളിൽ, ഒരു സ്ഥലത്ത് ഞാനിതുപോലെ ശാസ്ത്രവും സമൂഹവും സംസാരിക്കാൻ പോയി. അവിടുത്തെ ഒരു ലോക്കൽ ജനപ്രതിനിധിയാണ് അദ്ദേഹം വന്നു. കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ശാസ്ത്ര വിഷയമാണ്, ശാസ്ത്രം പറയണം എന്നാണല്ലോ ജനപ്രതിനിധി. ശാസ്ത്രം പറയണമെന്ന് എവിടെയും ഒരു റൂളില്ല, പക്ഷേ ശാസ്ത്ര വിഷയമായതുകൊണ്ട് അദ്ദേഹം ശാസ്ത്രം പറഞ്ഞിരിക്കും. അദ്ദേഹം തുടങ്ങി, നിങ്ങൾ കുട്ടികൾ, നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഇതുപോലെ വികസിത സമൂഹമായി, നമ്മൾ മോഡേൺ മനുഷ്യനാണ്, നമ്മൾ വളരെ കൾച്ചർ, നമ്മൾ സിവിലൈസ്ഡ് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര യുഗങ്ങൾ കഴിഞ്ഞാണ് വന്നത്, നിങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്നുണ്ടാകും, പുരാതന ശിലായുഗം, നവീന ശിലായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീഴുന്നത്, കടക്കുന്നില്ല, ഇതെങ്ങാനും കടന്നാലോ. ഇതൊരു സ്ഥലം, ഇത് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നല്ലേ, ക്ഷമിക്കാം, മറ്റൊരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. ശാസ്ത്രബോധമാണ് വിഷയം. എന്നോടൊപ്പം എഴുതിയിലിരിക്കുന്നത് വിജ്ഞാൻ പ്രസാറിൽ നിന്നുള്ള ടി വി വെങ്കടേശ്വരൻ സാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു സെമിനാറിൽ വിഷയം അവതരിപ്പിക്കാൻ ചെന്നവരാണ്. വൈസ് ചാൻസലർ ഉദ്ഘാടകനാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഐഡിയോളജിയുള്ള അറ്റാക്കായിട്ടാണ് ആ സെമിനാറിനെ തന്നെ തോന്നിയത്. വിഷയത്തിലേക്ക് ആരും കടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെ ശേഷി കുറച്ചുകൂടി വളരേണ്ടതുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? എന്നാൽ മാത്രമേ ആസ്ട്രോളജിക്കൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് കൂടുതൽ ആക്യുറേറ്റ് ആവും. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ജാതകം ഭാവി കൃത്യമായി പ്രവചിക്കാൻ പോരാ, കുറച്ചുകൂടി കമ്പ്യൂട്ടർ, എനിക്കൊന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ വേണമായിരിക്കണം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ടും ഈ വിഷയം പറയാനിരിക്കുന്ന മൂന്നാലും ഇങ്ങനെ പരസ്പരം കയറി കണ്ടിട്ട് നോക്കും, എന്ത് ചെയ്യാൻ പറ്റും, വൈസ് ചാൻസലറാണ്. അവിടുത്തെ അപകടം എന്ന് പറയുന്നത് ഈ സ്ഥാനങ്ങൾക്കൊരു ഒരു ആധികാരികതയുണ്ട്, അതാണ് വലിയ വിഷയം. നമ്മൾ ചിലപ്പോൾ എന്നെ പോലെ മീശ ഒരുക്കാത്ത പിള്ളേരായിരിക്കും അടുത്ത വിഷയം അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവരുടെ ഒരു സ്ഥാനം, ഇവർ പ്രതിനിധീകരിക്കുന്ന ഒരു ആധികാരികത, അതിനെ ഓവർകം ചെയ്യാൻ പലപ്പോഴും ഒരു പബ്ലിക്കിൻ്റെ മനസ്സിൽ അത്ര എളുപ്പമല്ല. ഇതിൻ്റെ പ്രശ്നം, ശാസ്ത്രബോധമാണ് നമ്മൾ വിഷയം സംസാരിക്കുന്നത്, ശാസ്ത്രത്തിലുള്ള ഡിഗ്രികൾ ഇല്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ശാസ്ത്രത്തിൽ ഒരാൾക്കുള്ള ഡിഗ്രികൾ കൂടുമ്പോൾ ആകെ കൂടുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെക്കുന്ന ഫയലിൻ്റെ കനമാണ് എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്നും വർദ്ധിക്കുന്നില്ല, ഒരു പക്ഷേ ശമ്പളം വർദ്ധിക്കുന്നുണ്ടാവാം. അതിനപ്പുറം ഈ ശാസ്ത്രത്തിലെ വിദ്യാഭ്യാസം മറ്റൊന്നിനെയും വർദ്ധിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ
ഈ ഒരു ബിരുദങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ചൊവ്വയിലേക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ വേറൊരു ഗ്രഹത്തിലേക്ക് ഒരു പേടകം വിക്ഷേപിക്കേണ്ടി വരുമ്പോൾ തേങ്ങ അടിച്ചിട്ട് തുടങ്ങേണ്ടി വരും. അത് 450 കോടിയുടെ റോക്കറ്റിൽ ഇല്ലാത്ത വിശ്വാസം 15 രൂപയുടെ തേങ്ങയിൽ വരുന്ന എങ്ങനെയാണ് എന്ന് മാത്രം ആലോചിച്ചു. നമ്മൾ എത്ര കോടി രൂപയുടെ കാർ വാങ്ങിയാലും നമ്മൾ അതിൻ്റെ കീഴിൽ 2 നാരങ്ങ വെക്കണം എന്നാണ്. ഒരു നാരങ്ങ വെച്ച് നമ്മൾ ഈ ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണത്തിന്റെ ഫലമായി ഉണ്ടായ സാങ്കേതിക വിദ്യ നമ്മൾ വളരെ സുന്ദരമായി മറികടക്കും. വളരെ പ്രശസ്തമായി വിദേശ രാജ്യങ്ങളിൽ ഓടുന്ന ഒരു തമാശ ഒരു കാർട്ടൂണാണ്. അപ്പോൾ അതിലൊരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ബോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ബോസായിട്ട് നിൽക്കുന്ന ഒരാൾ ഇന്ത്യൻ അല്ല. അദ്ദേഹം ചോദിക്കുന്നു, ഓക്കെ ഡോക്ടർ രാജ്, ഷോ മീ ദ ടെക്നോളജി ദാറ്റ് യു എക്സ്പെക്ട് വിൽ സേഫ് ഗാർഡ് അവർ സ്പേസ് ക്രാഫ്റ്റ് ഫ്രം ഓൾ പെരിൽസ്. ശാസ്ത്രജ്ഞൻ, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. കാർട്ടൂണിൽ അദ്ദേഹത്തിന്റെ പിൻഭാഗമാണ് കാണുന്നത്. അദ്ദേഹം ബാക്കിൽ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? 2 മുളക് ഒരു തേങ്ങ. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം വന്നിട്ടുണ്ട്, പക്ഷെ പുറത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു. പക്ഷെ നമ്മള് നമ്മുടെ പ്രശ്നം നമ്മൾ പലപ്പോഴും നമ്മളെ കളിയാക്കി നമുക്ക് മനസ്സിലാവില്ല. പണ്ട് മംഗൾയാൻ പോയപ്പോൾ ഒരാള് ഒരു പശുവിനെയും കൊണ്ട് ഒരാള് സ്പേസ് ക്ലബിൽ ഒന്ന് തട്ടുന്നൊരു കാർട്ടൂൺ വളരെ വിവാദമായിരുന്നു. അതിന് ഞാൻ ആദ്യം കണ്ടത് ഇന്ത്യ അവരോട് മുട്ടാൻ മാത്രമായി എന്നൊരു പോസിറ്റീവ് ആസ്പെക്ട് കണ്ടപ്പോൾ നമ്മൾ മലയാളികൾ അതിനെ കണ്ടത് പൊങ്കാലിടാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് ആയിട്ടാണ്. നമ്മൾ എല്ലാവരും ഇക്കറി ഇവിടെ പൊങ്കാലിട്ടു. അതിവിടെ അത് വേറൊരു വിഷയം. എന്തായാലും ഡിഗ്രികൾ ഇല്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ശാസ്ത്രബോധം, ശാസ്ത്ര അറിവെന്നോ ശാസ്ത്ര ഡിഗ്രികളോ ഒന്നുമല്ല, ശാസ്ത്രബോധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരുപക്ഷെ തത്തുല്യമായ പ്രയോഗം സയന്റിഫിക് ടെമ്പർ എന്നതായിരിക്കും. ആ വാക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷുകാരനല്ല, ഇന്ത്യക്കാരനായ ജവഹർലാൽ നെഹ്റുവാണ് ആ വാക്കുണ്ടാകുന്നത്, സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണം ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ പരിഷത്തും ആസ്ട്രോളജി ഉൾപ്പെടെയുള്ള സംഘടനകൾ കാലാകാലങ്ങളായി സെമിനാറുകൾ നടത്തുന്നു. ഇതിനു മുമ്പുള്ള പ്രധാന വെല്ലുവിളി, പാക്കറ്റിലാക്കി വരുന്ന എല്ലാവർക്കും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ളതാണ്. ഇത് എഴുതി കാണിക്കാൻ പറ്റില്ല, തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല, വരച്ച് കാണിക്കാൻ പറ്റില്ല. ആ വാക്കിലുള്ള പ്രശ്നമാണ്, ബോധം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇത് ഓരോരുത്തരും സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. ഇത് വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, വിവരങ്ങൾ നൽകാം, പക്ഷെ ഒരിക്കലും ആ വിവരങ്ങളിൽ നിന്ന് ഉണ്ടായി വരേണ്ട ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പൊതുവെ സ്കൂളിൽ നമ്മൾ കുട്ടികളടുത്ത് പറയാറുണ്ട്, പഠിപ്പിക്കുക എന്നുള്ളൊരു വാക്കിന് അർത്ഥമൊന്നുമില്ല. നമുക്കൊരു പക്ഷേ ഓടാം, ഓടിക്കാം, ഓട് ഒരുത്തിന് സ്വയം തോന്നി ഓടാം, അല്ലെങ്കിൽ അവൻ നമുക്ക് ഓടിക്കാം. അപ്പോൾ അവൻ പ്രേരിപ്പിക്കപ്പെട്ട് ഓടും, മറ്റേ പ്രേരക ക്രിയ എന്നൊക്കെ മലയാള വ്യാകരണത്തിൽ പറയുന്നവര്. ഈ പഠിക്കലിന് എന്താണ് പ്രേരക ക്രിയ? ചെന്നിട്ട് അവൻ്റെ തലയിൽ കയറി ഇരുന്ന് ഈ പഠിക്കുന്ന പ്രോസസ്സ് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവൻ പഠിക്കണം, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇത് പറയുന്നത് കേട്ടിട്ട് സ്വയം മനസ്സിലാക്കുന്ന ഓപ്ഷനേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ശാസ്ത്രബോധത്തിൻ്റെ കുഴപ്പം. ഇത് ഉള്ളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ശീലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഈ ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ടല്ലോ, അത് നമ്മൾ ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ടത്. നമ്മൾ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മനുഷ്യനൊക്കെ മടിയുള്ള ജീവിയാണ്. കാരണം ശരീരത്തിൻ്റെ മൊത്തം എനർജി ഉപഭോഗത്തിൻ്റെ 20% കൈയടക്കുന്നത് ഈ തലച്ചോറെന്ന് പറഞ്ഞൊരു ഉപകരണമാണ്, ഒറ്റ അവയവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലുള്ള ഈ പരിണാമത്തിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് പരമാവധി ഈ എനർജി ഉപയോഗം കുറയ്ക്കാനാണ്. അപ്പോൾ തലച്ചോറിലാണ് ഏറ്റവും കൂടുതൽ ലാഭം പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ജമ്പ് ഇൻ യുവർ കൺക്ലൂഷൻസ് എന്നാണ് നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്നത്, വെറുതെ അനലൈസ് ചെയ്ത് സമയം കളയരുത്. അപ്പോൾ ജമ്പ് ഇൻ യുവർ കൺക്ലൂഷൻ എന്ന് പറയുന്ന നിർദ്ദേശത്തിന് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് ഫോളോ ദ ഹേർഡ്. എല്ലാവരും ചെയ്യുന്നത് അങ്ങ് ചെയ്യാം. അതിന് ഒരുപാട് സോഷ്യൽ എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുന്നു, ഒരു ബെല്ലടിച്ചു, പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരുത്തൻ എണീറ്റു. ഇതിങ്ങനെ ഒരു സർവൈലൻസ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത രംഗമാണ്. അവൻ എണീറ്റിങ്ങനെ നിന്നിട്ടിരുന്നു. അപ്പം ബാക്കി ഇൻ്റർവ്യൂ വന്നിരിക്കുന്നവരെല്ലാവരും അവനിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ബെല്ലടിച്ചു, അവൻ പിന്നെ എണീറ്റ് നിന്നു ഇരുന്നു. അടുത്ത ബെല്ലടിച്ചപ്പോൾ എല്ലാവരും എണീറ്റു. എന്നുവെച്ചാൽ ഈ ഇരിക്കുന്നവനാണ് ഈ പരീക്ഷണം നടത്തുന്നത്, അവനാണ് എണീക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആ ബെല്ലടിച്ചാൽ എണീക്കണമെന്നോ ഒന്നും അങ്ങനെ ഒരു റൂളും ഇല്ല. ബെല്ലടിച്ചു അവൻ എണീറ്റ് നിന്നു ഇരുന്നു. അടുത്ത ബെല്ലിൽ അവൻ എണീറ്റു. രണ്ടാമത്തെ തവണ മാത്രമേ അവനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. മൂന്നാമത്തെ തവണ ഫുൾ കമ്പനിയാണ്, എല്ലാവരും എണീറ്റു. ഇതിലെന്തോ ഉണ്ട് എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഈ വിഷയം ഞാനീ പറഞ്ഞു വരുന്ന മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് എത്തുന്നതിന് കാരണം തന്നെ ഇത് ഈ ശാസ്ത്രബോധം എന്ന് പറയുന്ന വാക്ക് സയൻസ് ടെക്നോളജി ഇത്രയും വളർന്നതിന് ശേഷം മാത്രം പ്രസക്തമായിട്ടുള്ളൊരു വാക്കല്ല, അത് വളരെ പണ്ട് തൊട്ടേ. ഇപ്പോൾ ഗുഹാവാസിയായിട്ട് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഹണ്ടർ ഗ്യാദറേഴ്സ് പെറുക്കി നടന്ന് കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് കിട്ടുന്ന ജീവികളെയൊക്കെ കൊന്നു നടന്ന ഒരു മൃഗതുല്യനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ പോസിറ്റീവായിട്ടുള്ള രൂപത്തിലാണ് മൃഗതുല്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ സാഹിത്യത്തിൽ പറയുന്ന മൃഗീയമായ അല്ലെങ്കിൽ മൃഗതുല്യമായ എന്നുള്ളൊരു അർത്ഥത്തിലല്ല. മൃഗതുല്യമായ മറ്റു മൃഗങ്ങളെയൊക്കെ പോലെ ഇന്നത്തെ അഹങ്കാരമില്ലാത്ത മനുഷ്യൻ,
സാധാരണ മൃഗങ്ങളെ പോലെ ഒരു സ്പീഷീസ് എന്ന രീതിയിൽ നടന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓടുന്ന ഒരു മാനിനെ അല്ലെങ്കിൽ ഒരു മുയലിനെ എങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇതിനെ കൈ കിട്ടിയാൽ എങ്ങനെ കൊല്ലാം, ഇത് കൈ വെറും കൈക്ക് ഇടിക്കുന്നതാണോ ഒരു കല്ലെടുത്ത് ഇടിക്കുന്നതാണോ കൊല്ലാൻ എളുപ്പം, ഇതൊക്കെ അന്നത്തെ ശാസ്ത്ര ചോദ്യങ്ങളാണ്. ഇതിന് പിന്നിൽ ഉത്തരവുണ്ട്. ഒരു മാനിനെ എവിടെ എറിഞ്ഞാലാണ് പെട്ടെന്ന് അതിനെ കൊല്ലാൻ പറ്റുക എന്ന് പറയുന്നതിന് മാനിന്റെ ഫിസിയോളജിയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ശാസ്ത്രമുണ്ട്. അതന്ന് അറിയില്ല, അയാൾ അതിനെ എന്ത് വിളിച്ചാലും അയാൾക്ക് ഭാഷ ഉണ്ടായിരുന്നെങ്കിലെങ്കിൽ പോലും അതൊരു ശാസ്ത്രീയമായ അറിവാണ്. അത് അവിടുന്നേ പ്രസക്തിയുള്ള വാക്കാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ, ഞാൻ സ്ഥിരം വേദികളിൽ പറയാനുള്ള ഒരു തമാശ കൂടി പറയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാം ഈ കോമൺ വീക്ക്നെസ്സിന് പിന്നിൽ വിശദീകരിക്കാവുന്ന ഒരു കഥ, വളരെ ഓവർ സിംപ്ലിഫൈഡ് ആണ് എന്നാലും പറയാവുന്ന ഒരു കഥ, രണ്ട് മനുഷ്യർ, ഒരാൾ വളരെ ശാസ്ത്രബോധത്തോടുകൂടി യുക്തിപരമായി റാഷണലായി കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരു ആദിമ മനുഷ്യനും അല്ലാത്തൊരു ആദിമ മനുഷ്യൻ, പെട്ടെന്ന് കൺക്ലൂഷൻസ് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആദിമ മനുഷ്യൻ. ഇവർ രണ്ടൊരു സുഹൃത്തുക്കളാണ്, ഇവർ നടന്നു വരുന്നു. അടുത്ത ഇവർ പൊന്തക്കാടിലൊരു അനക്കം. അപ്പോ രണ്ടുപേരും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തെ സമീപിക്കുക? ശാസ്ത്രബോധമുള്ള ആൾ തീരുമാനിക്കുന്നത് എന്താ അനക്കം എന്ന് അറിയണം. മറ്റവൻ പറയുന്നത് എന്തോ പ്രേതമാണ്, പ്രേതമോ ഭൂതമോ മാറണോ മറത്, ആ സമയത്ത് അവിടെ നിലവിലുള്ള പ്രേതം ഏതാണോ അത്. അപ്പോ അയാൾ പറയും നമുക്ക് ഓടാം, ശാസ്ത്രബോധമുള്ളവൻ അത് പറ്റില്ല, എന്തിനോടണം, എനിക്കിതെന്താണെന്ന് അറിയണം. അപ്പൊ അന്ന് അൾട്രാസൗണ്ട് സ്കാനോ തെർമൽ ഇമേജിംഗോ ഒന്നും ഇല്ലല്ലോ, കയറി നോക്കുക എന്നുള്ളത് പൊന്തക്കാടിനകത്ത് എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല. ശാസ്ത്രബോധമുള്ളവൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ അത് കയറി നോക്കിയേക്കാം. നോക്കിയാൽ അവന്റെ സർവൈവൽ സാധ്യതകൾ അതിനനുസരിച്ചിട്ട് കുറയും. അവിടെ വല്ല സിംഹമോ പുലിയോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ സിംഹത്തിന്റെ അന്നത്തെ ടൂത്ത് പേസ്റ്റ് ചിലപ്പോൾ അവന്റെ ഫ്ലഷ് ആയിരിക്കും. മറ്റവനോ അവനിങ്ങനെയുള്ള ഒരു കൺസേണും ഇല്ല, അവന് യുക്തിചിന്തയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് പ്രപഞ്ച രഹസ്യം കണ്ടുപിടിക്കലല്ല ലക്ഷ്യം, അവന് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തണം, ഓടും. സ്വാഭാവികമായിട്ടും പരിണാമ സിദ്ധാന്തം നമ്മളോട് പറയുന്നത് കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധ്യ സഹായിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് പിന്നീട് കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അന്ന് സർവൈവ് ചെയ്തവരുടെ തലമുറകളൊക്കെ ആയിരിക്കണമല്ലോ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ പൂർവികൻ ഏതോ ഒരു പ്രേതവിശ്വാസി ആവാം. ഇതൊരു ഓവർ സിംപ്ലിഫൈഡ് കഥയാണ്, ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ ഒക്കെ തലച്ചോറിൽ ഈ ഒരു പ്രവണത എവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. അതിന് നമ്മൾ എത്ര ശാസ്ത്രബോധം പറഞ്ഞാലും നമ്മൾ എത്ര ശാസ്ത്രം പഠിച്ചാലും ഇത് ശാസ്ത്രബോധത്തിൻ്റെയൊക്കെ പ്രാധാന്യം നല്ലതുപോലെ തിരിച്ചറിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് പറയാൻ കാരണം ഇത്രയൊക്കെ സാധിച്ചാൽ പോലും നമ്മൾ അങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണത്തിലേക്കാണ് നമ്മളിപ്പോൾ പതിയെ പതിയെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കാവുന്നത് ഈ സാങ്കേതിക വിദ്യ ശാസ്ത്രം, ഈ ശാസ്ത്രബോധമുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും സർവൈവ് ചെയ്തുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യ ഈ രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. മനുഷ്യരാശി കുതിച്ചു ചാട്ടം നടത്തി എന്നൊക്കെ നമ്മളിങ്ങനെ വലിയ വായിൽ പുസ്തകങ്ങളിൽ എഴുതി കുട്ടികളെ പറ്റിക്കും. പക്ഷേ ഈ കുതിച്ചുചാട്ടമൊന്നും മനുഷ്യരാശി മൊത്തത്തിൽ ചെയ്തതൊന്നുമല്ല. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിർണായകമായ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ചയാൾ വളരെ ചെറിയ ന്യൂനപക്ഷത്തിലും ബാക്കി ബഹുഭൂരിപക്ഷവും അയാൾക്കെതിരുമായിരുന്നു. എന്നിട്ട് ആ ബഹുഭൂരിപക്ഷത്തെ കൂടെ ചേർത്താണ് നമ്മൾ ഈ ക്രെഡിറ്റ് അടിച്ചു കൊടുക്കുന്നത് എന്നേ ഉള്ളൂ. അതിൽ വ്യക്തിപരമായി ഐ ആം വെരി സോറി, എനിക്കതിൽ തീരെ യോജിപ്പില്ല. ആദ്യമായി സൂര്യന് ചുറ്റും ഭൂമിയാണ്, ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല എന്ന് കറങ്ങുന്നത് എന്ന് പറഞ്ഞ ആളിൻ്റെ ഗതി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മനുഷ്യരാശി കുതിച്ചു ചാടി എന്ന് പറയുന്നതിനകത്തൊരു ശരീരമുണ്ട്. ആദ്യമായി എന്താ ഇതെല്ലാം ഗോളാകൃതിയാണ്, ഭൂമി ഗോളാകൃതിയാണെന്ന് പറഞ്ഞത്, സൂര്യൻ മറ്റു നക്ഷത്രങ്ങളെ പോലെ ഒരു നക്ഷത്രമാണെന്ന് പറഞ്ഞത്, ഇതെല്ലാം ഇന്ന് ചെറിയ ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിനകം ഒരു കുട്ടി പരീക്ഷ പരീക്ഷയ്ക്ക് എഴുതുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൾക്കാർക്ക് വളരെ മോശം അനുഭവമാണ് സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ഇങ്ങറ്റം വരെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. ചാൾസ് ഡാർവിനെ ഇപ്പോഴും പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം കൊണ്ടുവന്ന പേരിൽ മാത്രം വെറുക്കുന്ന എത്രയോ ആൾക്കാരാണ്, ഞാൻ എത്രയോ പേര് നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം? അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സാങ്കേതിക വിദ്യ ഇവരുടെ കൂടെ പോകും, അതിനെ പെട്ടെന്ന് സ്വന്തമാക്കാൻ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഈ ഒരു വലിയ ജീവി ഉണ്ടല്ലോ, അതൊരു ഒരു ജീവിയല്ല, ഒരുപാട് ജീവികൾ ചേർന്ന മറ്റൊരു ജീവിയായിട്ട് കണക്കാക്കാം. അത് ഒരു മനുഷ്യനെ പോലെ അല്ല ഒരു സമൂഹം പെരുമാറുന്നത്. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാലും ചില നീതിബോധം, നൈതികത, ഈ മാനുഷികത നമ്മൾ വിളിക്കുന്ന ഒരു സാധനമാണല്ലോ. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ നന്മ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന എല്ലാം ക്വസ്റ്റ്യണബിൾ ടേംസ് ആണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ അതൊക്കെ, പക്ഷേ ഈ ആൾക്കൂട്ടത്തിന് ഇങ്ങനെ ഒരു ചിന്ത ഉള്ളതായിട്ട് നമുക്ക് നിരീക്ഷിച്ചാൽ തോന്നില്ല. ഇതൊരു മടിയും ഇല്ലാതെ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന സാങ്കേതിക വിദ്യകൾ വളരെ പെട്ടെന്ന് സ്വായത്തമാക്കും. ഇപ്പോഴും
ഡാർവിന്റെ സിദ്ധാന്തത്തിൽ നിന്നുണ്ടായ എല്ലാ സാങ്കേതിക വിദ്യകളും, സാങ്കേതിക വിദ്യകൾ നമ്മളെ ബയോളജിയിൽ അതെങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് വന്ന മറ്റ് കണ്ടെത്തലുകൾ, അതിൽ നിന്നുണ്ടായ ഔഷധങ്ങളായാലും ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവുകളായാലും ഒക്കെ സമൂഹം മൊത്തത്തിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, പെട്ടെന്ന് സ്വീകരിക്കും. അപ്പോഴും ഇതിൻ്റെ ഉപജ്ഞാതാവായ ആളെ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അയാളെ നമ്മൾ നിശ്ചിതമായി പഴിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു മടിയും സമൂഹം കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന സാങ്കേതിക വിദ്യകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി, വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഇന്ന് ഇതില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന പല സാങ്കേതിക വിദ്യകൾ ഉണ്ടായി. ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ട് എത്ര കാലമായി, ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ടായിട്ട് എത്ര കാലമായി. നമ്മൾ സാഹിത്യ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ മതി, ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിനകത്ത് ബൾബ് ഉണ്ടോ? 1600s ഷേക്സ്പിയർ ജീവിച്ചിരുന്നത്, എത്ര വർഷമായി ബൾബില്ല. പോട്ടെ, ഷെർലക് ഹോംസിന്റെ കഥ 1800s അവസാനമാണല്ലോ, എവിടെയുണ്ട് ഇലക്ട്രിക് ബൾബ്? അവിടെ ടെലിഗ്രാഫ് ഉണ്ട്, ടെലിഫോണില്ല. നമ്മളിന്ന് ടെലിഫോണൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം മ്യൂസിയത്തിലായിരിക്കുന്നത്, ഇപ്പം എല്ലാം മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, സ്മാർട്ട് ഫോൺ നമ്മളെക്കാൾ സ്മാർട്ടായി. അതാണ് അവിടുത്തെ അപകടം. ആദ്യമായി ഇലക്ട്രിക് ബൾബ് വീടുകളിലെത്തുമ്പോൾ ആ ബൾബ് ഉപയോഗിക്കുന്ന ഒരു ശരാശരി മനുഷ്യനും ആ ബൾബിൻ്റെ സാങ്കേതിക രീതിയിൽ അടങ്ങിയിരിക്കുന്ന അറിവും തമ്മിൽ വലിയ ദൂരമില്ല. അയാൾ ഒന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും മെനക്കെട്ടാൻ പഠിച്ചെടുക്കാവുന്ന സാങ്കേതിക വിദ്യയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണും അതുപയോഗിക്കുന്ന ആളിൻ്റെ ശാസ്ത്രം, ആ വിഷയത്തിലുള്ള അറിവും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. സ്മാർട്ട് ഫോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിച്ചെടുക്കാൻ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറുമ്പോൾ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിലെത്തുമ്പോൾ ആ കടയുടെ പരസ്യം ചിലപ്പോൾ SMS ആയിട്ട് വരും. ഇതെങ്ങനെ സാധിച്ചു? നമ്മൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് ഗൂഗിൾ മാപ്പ് നമ്മളോട് നോട്ടിഫിക്കേഷനായിട്ട് അയച്ചു തരും. ഇതെങ്ങനെ സാധിക്കുന്നു? അതായത് ഈ ബൾബ് എങ്ങനെ കത്തുന്നു എന്ന് ആ പഴയ ആളിനോട് ചോദിക്കുന്നതും ഈ SMS എങ്ങനെ വരുന്നുവെന്ന് ഇന്നത്തെ ആളിനോട് ചോദിക്കുമ്പോഴും ഈ ഉത്തരം വിശദീകരിക്കുന്നതിനുള്ള വലിപ്പ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. സാങ്കേതിക വിദ്യയെ സമൂഹം വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ തലച്ചോറും നമ്മൾ പഠിക്കാൻ മെനക്കെടുന്ന അളവും അതേ അളവിൽ നിൽക്കുകയാണ്. നമ്മൾ മറ്റു കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ചിലവാക്കുന്നുണ്ട്. നമ്മുടെ പേടിയൊക്കെ പോകുന്ന ദിശ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാസവളത്തെ പേടിയാണ്. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് കൂട്ടിട്ട് കത്തിക്കുക, അതിന് നമുക്ക് പേടിയില്ല. പ്ലാസ്റ്റിക് കത്തിച്ചാൽ പുറത്ത് വരുന്ന വാതകങ്ങളെല്ലാം കാർസിനോജനാണെന്ന് വളരെയധികം തവണ തെളിയിക്കപ്പെട്ടു. പക്ഷെ അത് കത്തിക്കാൻ നമുക്കൊരു പേടിയില്ല. ഈ പണ്ട് പട്ടിണി മരണം സ്വാഭാവികമായിരുന്ന സാധാരണ സംഭവമായിരുന്ന ഒരു രാജ്യത്ത് എല്ലാവർക്കും ഈ ഇത്രയും ജനസംഖ്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 40 crore, ഇപ്പം 130 crore, എത്ര ഉത്സാഹമായിരുന്നു ഇക്കാര്യത്തിൽ. അത് എങ്ങനെ സാധിച്ചു? നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം. അപ്പോൾ അവിടെയൊക്കെ സഹായിച്ച് കൃഷിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാസവളത്തെ നമ്മൾ എങ്ങനെ പേടിക്കുക? അതിന് ദോഷങ്ങളുണ്ടോ ഇല്ലയോ അതല്ല പ്രശ്നം, നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കും, നമ്മൾ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആളുകൾക്ക് അതിൽ പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല. പിന്നെ മനസ്സിലായി നമ്മുടെ ഡേറ്റ ചോരുന്നതിലൂടെ നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ ആവണമെന്ന് പ്രൈവറ്റ് കമ്പനികൾക്ക് തീരുമാനിക്കാം എന്ന ഫൈൻഡിങ്സ് ഇവിടെ വന്നു. നമുക്കിപ്പോഴും അതിലൊരു പേടിയില്ല. പക്ഷേ ഒരു അമ്പലത്തിൻ്റെ ചുറ്റിലൂടെ ബസ്സിൽ പോകുമ്പോൾ അവിടെ തിരിഞ്ഞിരിക്കാമോ? ഇതൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. കസേരയിൽ ഇരിക്കുമ്പോൾ അയ്യോ, പിന്നെ നടന്നു വരുമ്പോൾ പൂച്ച കുറുകെ ചാടി, ആ പൂച്ച നമുക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ സാഹിബ് ചോദിക്കുമല്ലോ, നിങ്ങൾ നടന്നു വരുമ്പോൾ പെട്ടെന്നൊരു പൂച്ച കുറുകെ ചാടി സ്പീഡിന് ഓടിപ്പോയി, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പൂച്ചയെ എങ്ങോട്ടോ ധൃതിയിൽ പോവുകയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ധൃതിയായിട്ട് എൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ധൃതിയിൽ പോകുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ പൂച്ചയും ധൃതിയിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ കരുതുന്നത് ഇത് പ്രശ്നമാണ്. പിന്നെ അവിടെ നോക്കി തിരുവാതിര നക്ഷത്രം നോക്കി റെഡ് ജയന്റ് ആണെന്നൊക്കെ സ്കൂളിൽ പഠിക്കും. റെഡ് ജയന്റ് ആണ് സ്റ്റാറിന്റെ എവല്യൂഷൻ സീക്വൻസിലെ അവസാനത്തെ സ്റ്റേജ് ആണ് റെഡ് ജയന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു ജ്യോതിഷ്യൻ പറയും ഈ തിരുവാതിര കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് തോൽക്കും. ശരിയാണ്, ജ്യോതിഷ്യൻ ഇത് പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ആ സ്കൂളിൽ പഠിച്ചത് മറന്നാൽ വേണ്ടാന്ന് വെച്ചാൽ തോക്കും. പക്ഷെ ഇത് രണ്ടും ചില ആളുകൾ വളരെ ഇക്കാര്യത്തിൽ അസൂയപ്പെടുത്തുന്ന കഴിവുണ്ട്. ഇത് രണ്ടും ഒരേ സമയം പറയും, അകത്തൊന്ന് വെറുത്തൊന്ന്. അതായത് ഈ പറയുന്ന തല ഇതിന് തമ്മിൽ കണക്ഷൻ ഇല്ല. നമ്മുടെ ഈ ശാസ്ത്രബോധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കുറെ ഫാക്റ്റ് എടുത്ത് ഞെരുക്കി തലച്ചോറിൽ വെക്കുന്നതാണ് അറിവെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിലെ ഡെഫിനേഷൻ, നിർവചനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഒരു തോന്നലുണ്ടല്ലോ, അത് വളരെ പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവുള്ള ആളിനെ അല്ല സമൂഹത്തിൽ പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. ആരെയാണ്? എന്ത് വിഷയത്തെക്കുറിച്ചും യാതൊരു സംശയവുമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആളിനെ മാത്രമാണ് നമ്മൾ പണ്ഡിതനായിട്ട് കണക്കാക്കുന്നത്.
രണ്ട് വ്യത്യാസങ്ങൾ തമ്മിലുള്ള ഞാൻ ഈ പറഞ്ഞ രണ്ട് നിർവചനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര പേർ തിരിച്ചറിഞ്ഞെന്നറിയില്ല. ഒരു കുറേ വിഷയങ്ങളിൽ ഒരുപാട് ആഴത്തിൽ അറിവുള്ള ആളിനെ അല്ല സമൂഹം പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. ഏത് വിഷയത്തിലും സംശയങ്ങളില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കല്യാണ വീട്ടിലോ ഭരണ വീട്ടിലോ ഒക്കെ ചെന്നിട്ട് അല്പനേരം ആൾക്കൂട്ടത്തിൽ തനിയെ നിന്ന് ആൾക്കൂട്ടത്തെ നിരീക്ഷിച്ചാൽ മതി. ഒരാൾ പറയുന്നു, ഈ നാൽപ്പാമരം എന്ന് പറയുന്ന മരത്തിന്റെ പട്ടയുണ്ടല്ലോ, പട്ട അത് ക്യാൻസറിന് ബെസ്റ്റാണ്. ഇതൊക്കെ പണ്ടേ നമ്മുടെ താലിവലി നിന്നിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി കേട്ടൊരു സംഭാഷണമാണ്. ഇത് കേട്ടപ്പോൾ നാൽപ്പാമരം എന്ന് പറഞ്ഞ നാല് മരങ്ങളാണ്, നാൽപ്പാമരത്തിനും കൂടെ ഒരു പട്ട കിട്ടൂല. പക്ഷെ ഈ പണ്ഡിതന് ഒരു സംശയവുമില്ല. കേട്ടു നിൽക്കുന്നവരുടെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഞങ്ങളിതുവരെ അറിഞ്ഞില്ലല്ലോ, താലിവലിൽ ഇത്രയും വർഷമായിട്ട് എഴുതി വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇത്തരം പണ്ഡിതരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഭരണാക്ഷോയെ മറ്റുമല്ല, യു കനോട്ട് റീസൺ വിത്ത് അൺറീസൺ. അവിടെ ഒന്നും ചിലവാകില്ല. നിങ്ങൾ ചമ്മന്തി അരയ്ക്കുന്ന വിഷയം സംസാരിച്ചാലും പ്രപഞ്ചോൽപ്പത്തിയെ കുറിച്ച് സംസാരിച്ചാലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചാലും അവർക്ക് ഒരേ സ്വരമായിരിക്കും. അവർ ഒരേ ആധികാരികളോടെയായിരിക്കും സംസാരിക്കുന്നത്. നമുക്ക് ഇപ്പൊ എന്റെ ഉദാഹരണം തന്നെ പറഞ്ഞാണല്ലോ ഇപ്പൊ ഈ വിഷയം ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്റെ കാര്യമാണെങ്കിൽ എൻ്റെ അടുത്ത് പെട്ടെന്നൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് തവണ ആലോചിക്കും, പറയുന്നത് അബദ്ധമാണോ തെറ്റാണോ തെറ്റാകുമോ. അതാണല്ലോ മറ്റേ ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞത്, പ്രോബ്ലം വിത്ത് ദിസ് വേൾഡ് ഈസ് ദാറ്റ് ഇന്റലിജന്റ് പീപ്പിൾ ആർ ഓൾവേസ് ഇൻ ഡൗട്ട് വൈൽ ദി സ്റ്റൂപ്പിഡ്സ് ആർ ടു ഡാം കോൺഫിഡന്റ് എന്നാണ്. കോട്ടുമായിട്ട് സന്ദർഭത്തിൽ വരുമ്പോൾ ഞാൻ വളരെ ഇന്റലിജന്റ് ആണെന്ന് അവകാശപ്പെടുന്നത് പോലെ തോന്നും. അങ്ങനെ വായിക്കരുത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയത്, എൻ്റെ കയ്യിൽ നിന്ന് പോയോ. അതിനിവേ അത് വിട്ടേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, മനസ്സ് സാങ്കേതിക വിദ്യയോടെ സന്ദർശിച്ച് ഒല്പം വികസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളതിനെ കുറിച്ച് തീരെ ബോധവാന്മാരല്ല. സാങ്കേതിക വിദ്യ നമ്മളെ പിടിപെട്ട് ഒരുപാട് അകന്നു പോവുകയാണ്. നമ്മൾ അതിന്റെ ഉൽപ്പന്നങ്ങളെ മാത്രം പെട്ടെന്ന് സ്വീകരിക്കുകയും അതിന്റെ പിന്നിലേക്ക് എത്തിയ മനുഷ്യാധ്വാനം, മനുഷ്യന്റെ ചിന്ത ഏത് ദിശയിലൂടെ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തീരെ ബോധവാന്മാരല്ല. നമുക്കിപ്പോഴും നമ്മുടെ പേടികളെല്ലാം പറയുന്ന ഇതാണ്. നമ്മളിപ്പോഴും പേടിക്കുന്നത് യാതൊരു ബേസും ഇല്ലാത്ത കാര്യങ്ങളെയാണ്. വളരെ ഗൗരവതരമായ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ തീരെ ബോധവാന്മാരല്ല. നമ്മളിപ്പോഴും മര്യാദയ്ക്ക് മണ്ണിലിട്ടാൽ ചീഞ്ഞു പോകേണ്ട അടുക്കള വേസ്റ്റിനെ പ്ലാസ്റ്റിക് കവറിൽ കൂട്ടിക്കെട്ടി റോഡ് സൈഡിൽ ഇടുകയാണ്. അതായത് അത് വെറുതെ നാറി 10 ദിവസം കിടന്ന് നാറി ചീഞ്ഞു പോകാനുള്ള സാധ്യത പോലും ഇല്ല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ പ്ലാസ്റ്റിക് ഭാരം കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് തലങ്ങും വലങ്ങും വാരിയെറിയുന്നു. അതിലൊന്നും നമുക്കൊരു മടിയില്ല. നമുക്കിപ്പോഴും തേങ്ങ അടിക്കാതൊരു കാര്യം ചെയ്യാൻ പേടിയാണ്. ഇനി ഇതിൻ്റെ ഒരു സാമൂഹികമായ ഒരു ആസ്പെക്ട്, ഒരുപക്ഷെ ഇപ്പോഴും ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ പോലും ആളുകൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നതായിട്ട് തോന്നില്ല. ശാസ്ത്രബോധം ഇല്ലെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ ഇപ്പം ഒന്നും സംഭവിക്കില്ല. അതാണ് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന്, കാട്ടിൽ ജീവിക്കുന്ന ആളിൻ്റെ ഒരു പരിധിയിലപ്പുറം മണ്ടനാവാൻ പറ്റില്ല. മണ്ടൻ അല്ലെങ്കിൽ വിഡ്ഢി. നമ്മളിപ്പോൾ കഥകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കഥയിൽ പറയുന്ന മണ്ടനം നടത്തത്തിലല്ല. നിങ്ങൾക്കൊരു പരിധിയിൽ കൂടുതൽ വിവേകം കുറച്ച് സ്വന്തമാക്കിക്കൊണ്ട് കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഉദാഹരണം നമ്മുടെ പഴയ കഥയാണല്ലോ, ഈ മരം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മണ്ടനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അയാളൊരു കൊമ്പിന്റെ മുകളിൽ ഇരുന്ന് ഇരിക്കുന്ന കൊമ്പിനെ ഒരു കല്ല് കൂർത്ത കല്ലുകൊണ്ട് മുറിക്കുകയാണ് വിചാരിക്കാം. കൊമ്പൊടിഞ്ഞ് അയാൾ താഴെ വീഴും. എന്ത് സംഭവിക്കും? ഒന്നുകിൽ തലയിടിച്ച് അപ്പോഴേ മരിക്കാം, ഇല്ലെങ്കിൽ മുറിവുണ്ടായി രക്തം വാർന്ന് അവിടെ കിടന്ന് മരിക്കാം. ആരെങ്കിലും കണ്ടാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഗുഹാവാസിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഈ ആധുനിക സമൂഹത്തിനകത്ത് അങ്ങനെ ഒരു മണ്ടന് ജീവിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു മരത്തിൽ കയറി ഇരിക്കുന്ന കൊമ്പ് മുറിക്കാം. നിങ്ങൾ താഴെ വീഴും, ആരെങ്കിലും എടുത്ത് 108 വിളിക്കും, ആംബുലൻസ് വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, നിങ്ങൾ രക്ഷപ്പെടുത്തും. പരിണാമത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഈ മണ്ടന്മാർക്ക് എല്ലാം അടുത്ത ജനറേഷൻ ഉണ്ടാവും. ഈ ജീൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡാർവിൻ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവാർഡ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡാർവിൻ അവാർഡ്സ് ഒരു ഇത് സ്വതന്ത്ര സംഘടന കൊടുക്കുന്ന അവാർഡാണ്. ആ സംഘടന ആ അവാർഡിന് യോഗ്യരായവരുടെ ക്വാളിഫിക്കേഷൻ, അവാർഡിന് അവാർഡ് കിട്ടുന്നതിനുള്ള ക്വാളിഫിക്കേഷനായിട്ട് സംഘടന അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത്, വളച്ചരിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് മനുഷ്യരാശിയെ അതിൻ്റെ ജീൻ പൂളിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുന്ന ധീരന്മാർ അല്ലെങ്കിൽ ധീരകൾ ആണ് മതി. പക്ഷെ എനിക്കും ധീരന്മാരാണ് അതിനകത്ത് കൂടുതൽ ലിസ്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് തോന്നുന്നില്ല. അതായത് അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കിട്ടിയ ആള് ചെയ്തത് അദ്ദേഹം ഒരു കൊള്ള നടത്തി. അമേരിക്കയിലാണ് കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൊള്ള നമ്മൾ ഈ തോക്കൊക്കെ കൊണ്ടുവന്നിട്ട് കൊള്ളയടിക്കണം. അദ്ദേഹം കൊള്ളയടിക്കാൻ തിരഞ്ഞെടുത്ത കട ഒരു അമ്മ്യൂണീഷൻ സ്റ്റോറാണ്.
പറഞ്ഞാൽ ബോംബ് ഗ്രനേഡ് ഇതൊക്കെ ഇരിക്കുന്ന കട, അത് വാങ്ങാൻ വരുന്നവർ ഇതൊക്കെ ഉള്ളവരാണ്. അവിടെ മൂന്നാല് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരൊരു തോക്കുമായിട്ട് അവിടെ ചെന്ന് ഉള്ളതല്ല എടുക്കാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു കാണും? അവന്റെ ശരീരത്തെ അവരെല്ലാവരും കൂടെ ഒരു അരിപ്പയാക്കി മാറ്റി. അപ്പൊ ചെയ്തത് ഈ ഒരു ഈ സ്വന്തം പ്രവൃത്തി, അദ്ദേഹത്തിന്റെ സ്വന്തം ധീരതയാണ്. അതിലൂടെ നാളെ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന തലമുറകളിൽ നിന്നും അദ്ദേഹം മനുഷ്യരാശിയെ രക്ഷിച്ചു. ഈ ഇതൊക്കെ പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രം പറയുമ്പോഴും ഈ പരിണാമം എന്ന് പറഞ്ഞ ജീവശാസ്ത്രത്തെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. വിഷയം വളരെ സങ്കീർണമാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷെ സങ്കീർണതകളെ മാറ്റി നിർത്തിയിട്ട് നമ്മളിതിനെ ഓവർ സിംപ്ലിഫൈ ചെയ്ത് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളിതൊക്കെ അംഗീകരിക്കണം. നമ്മുടെയൊക്കെ ബേസിക് സ്വഭാവത്തിനകത്ത് അല്പസ്വല്പം അന്ധവിശ്വാസവും ശാസ്ത്രബോധമില്ലായ്മയൊക്കെ ഉണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. ഒറ്റ പോയിന്റ് കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ, നമ്മൾ ഈ ആധുനിക സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ കാരണം സമൂഹം എല്ലാ സാങ്കേതിക വിദ്യകളെയും പെട്ടെന്ന് സ്വായത്തമാക്കുന്നുണ്ട്. മോഡേൺ ഹോസ്പിറ്റൽ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ എന്താണ് എയർ ട്രാവൽ. പണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്നാൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് മറ്റു മനുഷ്യർ തിരിച്ചറിയുന്നത്? അബ്രഹാം ലിങ്കൻ മരിച്ച കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിൽ അറിഞ്ഞത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുഷ്യൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മറ്റൊരു രാജ്യത്തെത്തുന്നത്. കാരണം അന്ന് വാർത്ത കടല് കടന്ന് വരണമെങ്കിൽ ആ വാർത്തയുമായിട്ട് ഒരു കപ്പൽ കടല് കടന്ന് പോകണം. ഇന്ന് അതാണ് ആ അവസ്ഥ. ഇന്നൊരു പക്ഷേ എബ്രഹാം ലിങ്കനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്ന ആള് കൊല്ലുന്നതിന് മുമ്പ് സെൽഫി എടുത്തേനെ. അപ്പോഴേ അറിഞ്ഞത് ഇയാളെ കൊല്ലാൻ പോവാണ് എന്ന് ഫേസ്ബുക്ക് ലൈവിൽ വന്നേനെ എല്ലാവരും അറിഞ്ഞേനെ. അപ്പോഴത്തേക്കും അവർ വെടിവെച്ച് മരിക്കും. എന്നാലും സംഭവം ഒരു പക്ഷേ നേരത്തെ അറിയും. അന്ന് ഒരാഴ്ച എടുത്തു. ആ ഒരു സമൂഹം ഇതെല്ലാം പെട്ടെന്ന് സ്വായത്തമാക്കുന്നുണ്ട്. അറിവുകളെ മാത്രമേ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളൂ. അപ്പോഴും ഈ പ്രശ്നം, സമൂഹം ഈ അറിവ് സ്വായത്തമാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം. ഈ സമൂഹം നമ്മൾ പൊതുവെ ഈ ശാസ്ത്രബോധം, അന്ധവിശ്വാസം ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം സെമിനാർ നടത്തും. ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കെതിരെ സെമിനാർ നടത്തും, അല്ലെങ്കിൽ ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഗോവിന്ദചാമി വരെ വരും പന്തമായിട്ട്. വേണം വേണം, സ്ത്രീകൾക്ക് നാട്ടിൽ സുരക്ഷ വേണം. നമ്മളെല്ലാവരും അന്ധവിശ്വാസത്തിനെതിരെ എല്ലാവരും വരും. ഇന്ന് വരെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല അന്ധവിശ്വാസം തെറ്റാണെന്ന് പറയാത്ത. എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അന്ധവിശ്വാസം നമ്മളിത് ശരിയാണ് കേട്ടോ. അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. നാളെ ഒരു സെമിനാർ ഉണ്ടോ? നാളെ വരാൻ പറ്റില്ല. എന്താ വീട്ടിലൊരു ചെറിയ പൂജ. ഇതാണ് അവസ്ഥ. കാരണം ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, ഇതെല്ലാം മോശമാണ്. പക്ഷെ സംഗതി എന്താണെന്ന് നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു എല്ലാവരിലേക്കും എത്തുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായിട്ട് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഉദ്യോഗസ്ഥർ ഏറ്റവും ആദ്യം പറഞ്ഞത് രാഷ്ട്രീയക്കാർ നന്നാവാതെ ആര് നന്നാറില്ല. പോലീസുകാർ ശരിയല്ല, പോലീസുകാരുടെ പെരുമാറ്റം ശരിയല്ല. സർക്കാർ ഉദ്യോഗസ്ഥർ മൊത്തം ശരിയല്ല, എല്ലാം കൈക്കൂലി അഴിമതിയാണ്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഈ രാഷ്ട്രീയക്കാർക്കും ഈ പോലീസുകാർക്കും ഈ മറ്റു ഉദ്യോഗസ്ഥർക്കും ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരെല്ലാം നമ്മളെപ്പോലെയാണെന്നുള്ളത് മാത്രം. ഇതൊന്നും വല്ല പോലീസുകാർ വരുന്ന പോലീസുകാരെ ആരും ഒരു ദിവസം റിക്രൂട്ട്മെന്റ് സമയത്ത് അന്യഗ്രഹത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് റിക്രൂട്ട് ചെയ്യുന്നതല്ല. എല്ലാം നമ്മുടെ ഇടയിൽ പഠിച്ച കുട്ടികളാണ്. അവരാണ് പരീക്ഷ എഴുതുന്നത്, അവരാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, അവരാണ് ആ ജോലിയിൽ കയറുന്നത്. രാഷ്ട്രീയക്കാർ നമ്മുടെ ഇടയിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചെറിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടോ ഒക്കെ തുടങ്ങി നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിച്ച് നാട്ടുകാരുടെ വോട്ട് നേടി അവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളാണ് അവിടെ ഇരുത്തിയത്. എന്നിട്ട് നമ്മൾ പറയും അവരെല്ലാം അഴിമതിക്കാരാണ്, അവരുടെ പ്രശ്നമാണ്. അഴിമതി തുടങ്ങുന്ന എവിടുന്നാണ്? നമ്മുടെ നിയമത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, ഈ റോഡിലൂടെ ഇറങ്ങി നിന്നാൽ മതി. പോലീസുകാരെല്ലാം അവരുടെ ജോലിയിൽ 100% ആത്മാർത്ഥമുള്ളവരായി കഴിഞ്ഞാൽ കേരള ജനസംഖ്യ മുഴുവൻ ജയിലിൽ കിടക്കും. റോഡിലിറങ്ങുന്ന ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ലൈൻ ട്രാഫിക് നോക്കും, ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോയെന്ന് നോക്കും, സിഗ്നൽ നോക്കുന്നുണ്ടോയെന്ന് നോക്കും. ആ ഉപ്പിടാങ്കൂട് പാലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അറിയാം. ഒരു ക്യാമറയുടെ പടമെങ്കിലും അവിടെ വെച്ചാൽ ചിലപ്പോൾ ആശ്വാസം ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടല്ലേ? അതൊരു ഉദാഹരണമാണ്. നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങളോട് എത്രത്തോളം സഹിഷ്ണുതയുള്ളവരാണ് നമുക്ക് റോഡിലിറങ്ങുമ്പോൾ മനസ്സിലാവും. ബാക്കി നിന്ന് ഹോൺ അടിച്ചാൽ നീ അങ്ങനെ പോകണ്ട, ഞാൻ റോഡിൻ്റെ നടുക്കേക്ക് കയറുള്ളൂ എന്നിട്ടാണ് വണ്ടിയും കൊണ്ട് കയറുക. ഒരാൾ മെയിൻ റോഡിലൂടെ പോകുന്ന കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരുത്തൻ കയറിക്കോട്ടെ എന്ന് കരുതി കാർ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇവനൊരു ഹോൺ അടിക്കും. ആ ഹോണാണ് ഹോൺ കയറിയാ, അതാ ആ ഹോണിലാണ്, അതുകൊണ്ട് പച്ച തെറി ചേർത്താണ് ആ ഹോൺ വരുന്നത്. അത് കേൾക്കുന്നതല്ലേ മനസ്സിലാവും നമുക്കെല്ലാം. അത് നമ്മളെല്ലാം അത് അക്സെപ്റ്റഡ് ആണ്, ആ ഹോൺ തെറിയാണ് അല്ലേ. ഇതെല്ലാം നമ്മളെല്ലാം ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം ആ ഹോൺ കേൾക്കുമ്പോൾ ഇത് തെറിയാണ്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഞാനൊരു സുഹൃത്തിനോട് നമുക്ക് കാർ യാത്രയാണ്. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഈ ഇൻഡിക്കേറ്റർ ഈ ലൈനിലോട്ട് മാറിയപ്പോൾ ആ ലൈനിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാറുകാരനോട് ഫോൺ അടിച്ചു. അപ്പോൾ അയാളപ്പം പറഞ്ഞു അത് എൻ്റെ തന്തയ്ക്ക് വിളിച്ചതാണ്.
എത്ര പെട്ടെന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഈ തമാശയ്ക്ക് അപ്പുറം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇതെല്ലാം ഇതുകൊണ്ട് ഭയങ്കര അഡാപ്റ്റഡ് ആണ്, നമുക്കെല്ലാം ഇത് അക്സെപ്റ്റഡ് ആണ്, അല്പം അഴിമതിയൊക്കെ ആവാം, അത് വേറൊരാളെ കാണിച്ചാലേ കുഴപ്പമുള്ളൂ, എനിക്കാവാം. ഇങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ളവരാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പൊ ഈ ശാസ്ത്രബോധം കൂടെ അവിടേക്ക് എത്തിയാലോ, അതാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശാസ്ത്രബോധം ഇല്ലായ്മയെല്ലാം നമ്മുടെ പോളിസി മേക്കേഴ്സിൽ എത്തും. അപ്പോൾ അവരുടെ പോളിസി ഉള്ളത് വരും. ഇപ്പോ ഒരു മന്ത്രി ഫോർമർ ഐ പി എസ്കാരനാണ് പറയുന്നത്, പുരാതന നമ്മുടെ നാട്ടിൽ ആരും ഇന്ന് വരെ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാവുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡാർവിന്റെ സിദ്ധാന്തം പരമാബദ്ധമാണ്, ഇത് പഠിപ്പിക്കുന്ന നൃത്തം. ഇത് വെറുതെ സൈഡിൽ ഇരുന്നിട്ട് ചായക്കടലിൽ നിന്ന് ഒരാൾ പറയുന്നതല്ല, ഈ മനുഷ്യൻ വിചാരിച്ചാൽ ഒരുപക്ഷെ നിർത്താൻ പറ്റും. നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ, ഞാനിത് പഠിച്ചിട്ട് എനിക്ക് ഇതൊരു ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല, ഇത് വേറെ വിഷയമാണ്, പക്ഷെ എന്നാലും ഭയങ്കര രസമാണ്. ഫേസ്ബുക്കിലേക്ക് ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഒരു രണ്ട് മൂന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പടം, ഫിസിക്സിൽ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പടം കാണിച്ചിട്ട് അതിന്റെ താഴെ അഭ്യസ്ത വിദ്യനായ യുവാവിന്റെ രോദനമാണ്, ഇതൊക്കെ ഇനി ജീവിതത്തിൽ എന്നാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, പക്ഷെ ഞാൻ ആലോചിച്ചത് ചേടാ ഈ മനുഷ്യനെടുത്ത് ഇത് പഠിക്കാനാരാ പറഞ്ഞത്, ബി എസ് സി ഫിസിക്സ് എങ്കിലും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ടോപ്പിക് എടുക്കാൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിലബസ് വരില്ല. ഇത് ആരെങ്കിലും ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഫിസിക്സ് എടുക്കാൻ, അത് പറയാം, അത് വേറൊരു പോപ്പുലർ തമാശ ആണല്ലോ, ന്യൂട്ടൺ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, ന്യൂട്ടൺ പിടിച്ച് ചേർത്ത് പോലാണ് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ്, എനിക്ക് ബി എസ് സി ഫിസിക്സ് വേണമെന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ കാണുന്ന ഇക്വേഷൻസ് ചീത്ത വിളിക്കുക, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുക, എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ. എഞ്ചിനീയറിംഗിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പഠിച്ചു, എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ആ സ്ട്രീമിൽ ജോലി ചെയ്യാനോ ഗവേഷണം നടത്താനോ മറ്റ് രീതിയിൽ അത് സമൂഹത്തിന് ഗുണപ്പെടുത്താനോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൽ ഡി സി കോച്ചിങ്ങിന് പോയാൽ എനിക്കത് വേണ്ട. ഈ ചോയ്സ് എല്ലാം ആരാ നടത്തുന്നത്? ഇത് ബെർണോളിയിൽ നിന്ന് നടത്തുന്നതല്ല, ചാൾസ് ഡാർവിനും അല്ല, ഇതൊക്കെ നമ്മുടെ തന്നെ ചോയ്സാണ്. നമ്മൾ ഇത് ആരെയാണ് കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്. ഈ പോളിസി മേക്കേഴ്സ് എല്ലാം അവിടെ ചെന്നിരുന്നിട്ട് ഇതുപോലെ നാളെ മുതൽ ആശുപത്രികൾക്ക് ഫണ്ട് വേണ്ട, നമുക്ക് ഫുൾ പ്രകൃതി ചികിത്സയിലേക്ക് മാറാം, ക്യാൻസർ വന്നാൽ പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ ദേഹത്ത് മുഴുവൻ മണ്ണ് വാരിയിട്ടിട്ട് ആന്തോ തെറാപ്പി, പിന്നെ വേറൊരു തെറാപ്പി വന്നിട്ട് യൂറിൻ തെറാപ്പി, സ്വന്തം മൂത്രം കുടിക്കാം, എല്ലാ അസുഖങ്ങൾക്കും ഉത്തമമാണ്, അതിനൊക്കെ പേപ്പറുമായിട്ടൊക്കെ വരും പഠനം. നമ്മുടെ പത്രങ്ങൾ ഇങ്ങനെയാണ് സയൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്, തല ചൊറഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് പഠനം. സംഗതി എവിടെയാണ് പഠനം നടത്തിക്കുന്നത്? അത് ഇന്ന സ്ഥലത്തെ ഇന്ന യൂണിവേഴ്സിറ്റിയിലെ ഇത്ര ഡോക്ടർ, രണ്ട് പ്രൊഫസർമാരാണ്, എല്ലാവർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. സംഗതി ശരിയാണ്, പഠനം നോക്കിയാൽ ആർ സി സി തിരുവനന്തപുരം ആർ സി സി ഇന്ന സ്ഥലത്തെ ആർ സി സി ഇങ്ങനെ ക്യാൻസർ സെന്ററുകളെല്ലാം എടുത്തു, എല്ലാ ക്യാൻസർ രോഗികളും എടുത്ത് സർവേ നടത്തി, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും തല ചൊറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും തല ചൊറഞ്ഞിട്ടുണ്ട്, പെട്ടു, തല ചൊറഞ്ഞാൽ ക്യാൻസർ വരും. നമ്മൾ നോക്കും, ഇതൊന്നും ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് നമുക്ക് എല്ലാം പരിചയമുള്ളതാണ്, പത്രങ്ങളിലെ വാർത്ത എടുത്ത് കഴിഞ്ഞാൽ ഒരു പഠനം കൂടെ കാണും. എന്ന് പഠനം അമേരിക്കയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഇത് ശരിക്കും നടന്ന പഠനങ്ങളുടെ കണക്കെടുത്താൽ, പഠനം നടന്നു എന്ന് പറഞ്ഞ വാട്സാപ്പിൽ വരുന്ന കള്ളങ്ങളുടെ കണക്കെടുത്താൽ, ഇന്ന് രാവിലെ നിങ്ങൾ ആഗസ്റ്റ് 12 എന്ന് പറഞ്ഞ ഡേറ്റ് മാർക്ക് ചെയ്ത് വെക്കും, സൂര്യൻ 36 മണിക്കൂർ ആകാശത്ത് തുടർച്ചയായിട്ട് ഉദിച്ചു നിൽക്കും, ഡോണ്ട് മിസ് ദിസ് ചാൻസ്, എല്ലാ സുഹൃത്തുക്കളോടും കുഞ്ഞമ്മയോടും മക്കളോടും ഒക്കെ പറഞ്ഞു എന്നാണ് വിഷയം. ഞാൻ ആലോചിക്കുന്നത് 36 മണിക്കൂർ സൂര്യൻ അസ്തമിക്കാൻ വന്നാൽ ആരാണത് മിസ് ചെയ്യാൻ പോകുന്നത്? ഇതിനി ആരെങ്കിലും വിളിച്ചു കാണിക്കണോ? നമ്മളപ്പോഴേ ഷെയർ ചെയ്യോ, ഇന്ന് രാത്രി 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് ജോയിൽ നിന്ന് കോസ്മിക് റേസ് വരുന്നുണ്ട്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതിനകത്ത് എന്താ ഉള്ളത്, മൊബൈൽ ഫോണിൽ എന്താ ഉള്ളത്, നമ്മൾ വരുന്നത് എന്നാ പിന്നെ ഈ ചേട്ടൻ പറയുന്നത് ശരിയായിരിക്കും. പിന്നെ 7 എന്താണ് ആ പോപ്പുലർ സാധനം, 7 പാരസെറ്റമോൾ ഗുളികകൾ ഒരുമിച്ച് ഒരു എലിക്ക് കൊടുത്തു നോക്കും, എലി ചത്തു പോകും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാരസെറ്റമോൾ എന്ന് പറഞ്ഞ എലി വിഷമാണ്. ഇതെനിക്ക് ഫോർവേഡ് ചെയ്യുന്നത് എം എസ് സി കെമിസ്ട്രി ഉള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം കടുത്ത പണിയുള്ള ഒരാൾ എത്ര പാരസെറ്റമോൾ തിന്നുമായിരിക്കും? ഒരു മനുഷ്യൻ 4 അല്ലെങ്കിൽ ഇനി അത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും 5 കഴിച്ചെന്ന് വെച്ചു, അപ്പോഴാണ് ഇത്തിരി പോകുന്ന ഒരു എലിക്ക് 7 എണ്ണം, എന്നിട്ട് എലി ചത്താൽ അത് വിഷമാണ് അല്ലെ. ഇതില് നമുക്ക് ഇപ്പൊ ചിരി വരുന്നു, പക്ഷെ ഇത് പലപ്പോഴും ആക്ച്വൽ ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് പ്രവർത്തിക്കില്ല. അത് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ശാസ്ത്രബോധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എല്ലാം അൺസൈന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഉദാഹരണമായിട്ട് പറയുന്നത് തമാശയാണ്, നമ്മളെല്ലാവരും ചിരിക്കും. വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് മെസ്സേജ് വരുന്നത്, നമ്മൾ വായിച്ചോക്കുമ്പോൾ അയ്യോ ശരിയാണല്ലോ, കാരണം മറ്റേ പഴയ ബ്രെയിൻ അവിടെ ഇരിക്കുകയാണ്, ഇത് പേടിയാണ്, ഇതിനെ കുറിച്ച് അല്ലെ ഷട്ട് ഡൗൺ ചെയ്താൽ ഇപ്പം എന്താ നഷ്ടം, അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഇപ്പം തുറന്നു വെച്ച് എന്തിനും റിസ്ക് എടുക്കണം. എൻ്റെ സാറിന് ലാപ്ടോപ്പ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എനിക്കറിയില്ല,
പിന്നെ റെയിൽവേ ലൈൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഫ്ലാഷ് അടിച്ചപ്പോൾ ആ ഷോക്ക് അടിച്ച് മരിച്ചു. കാരണം ഈ ഫ്ലാഷിലൂടെ 25,000 വോൾട്ട് ആണ് ശരീരത്തിൽ. അപ്പം ഇത് ഒരുപാട് പേര്, എത്ര പേര് ഗ്രാജുവേറ്റ്സ്, എത്ര ഗ്രാജുവേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. പ്രശ്നം സിമ്പിളാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ലൈറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഈ വോൾട്ടേജും കറണ്ട് എന്താണെന്നൊക്കെ സ്കൂളിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ 36 മണിക്കൂർ സൂര്യൻ ഉദിച്ച് നിൽക്കും. സൂര്യൻ സ്വന്തം ആക്സിഡന്റിൽ കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതെന്ന്, സോറി, ഭൂമി സ്വന്തം ആക്സിഡന്റിൽ കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതെന്ന് പഠിച്ചു. പക്ഷേ 36 മണിക്കൂർ സൂര്യൻ ഉദിക്കാതെ അസ്തമിക്കാതെ നിൽക്കണമെങ്കിൽ ഈ ഭൂമി ആരാണ് അവിടെ പിടിച്ചു നിർത്താൻ പോകുന്നതെന്ന് ചോദിക്കുന്നില്ല. കാരണം അത് പോയി. ഇപ്പോഴും ഭൂമി ഉരുണ്ടാണെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് തെളിവ് കൊണ്ടുവരുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് ഭൂരിഭാഗം പേരെ സംബന്ധിച്ചും വിശ്വാസമാണ്. നാളെ ഒരു 100 പേര് ചുറ്റും നിന്ന് പരന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും ശരിയാണല്ലോ. കേരളത്തിൽ ആരെങ്കിലും നല്ല പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഭൂമി പരന്നതാണെന്ന് നല്ല കടുത്ത കോൺഫിഡൻസ് എന്ന് പറയിച്ചു നോക്കും, അന്ന് വൈകുന്നേരം ന്യൂസ് ഫ്ലാഷാണ്, ചാനൽ ചർച്ച. ഇന്നയാള് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ത്യൻ എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇന്നയാള്, ഞാൻ എല്ലാവരും അവിടെ വരും ചർച്ച ചെയ്യും. ജിയോളജിക്കൽ സർവേ ഒപ്പിക്കുന്ന ആളിന് സംസാരിക്കാൻ സമയം കിട്ടൂല, അതിനു മുമ്പ് അവിടെ എല്ലാവരും ബഹളമാവും. കുറെ കഴിയുമ്പോഴത്തേക്കും കേട്ടോണ്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല, ആങ്കർ അന്നത്തെ ന്യൂസ് ഏതാണ്ട് തീർത്ത സമാധാനം എല്ലാം കഴിഞ്ഞ് പഴയ പടി പോകും. ഇയാളത് 3 വേദി പറയും, ഇത് കേട്ടോണ്ടിരിക്കുന്ന 10 ജനങ്ങളെല്ലാം കൂടെ ചെന്ന് 300 പേരെടുത്ത് പിന്നെയും പറയും. കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് മുഴുവൻ സംശയം വന്നു തുടങ്ങും. ഈ വഴിക്കാണ് ഇത് പോകുന്നത്. നാളെ ഇത് പോളിസിയിലെത്തും, ആരോഗ്യത്തിലേക്ക് പോകുന്ന ആരോഗ്യത്തിന് കിട്ടേണ്ട പൈസ വേറെ വഴിക്ക് പോകും. ഇപ്പൊ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസർ മാറുന്നുണ്ടെങ്കിൽ ഇതിന് RCC എന്ന് ചോദിക്കും. നമ്മുടെ സ്വയം പ്രഖ്യാപിത ആരോഗ്യ വിദഗ്ധനായ സിനിമാ നടൻ പറഞ്ഞത് മരുന്നുകളെല്ലാം കടലിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നാം കേരളം രക്ഷപ്പെടുന്നതാണ്. അദ്ദേഹമാണ് അവിടെ എറണാകുളത്ത് ക്യാൻസർ സെന്റർ വരുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്ത മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ഒരു അല്പം ഷുഗർ വേരിയേഷൻ വന്നപ്പോൾ അദ്ദേഹം ആസ്റ്റർ മെഡിസിറ്റി പോയി. അത് നമ്മളപ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന എതിർവാദം, നിങ്ങൾക്ക് ഔചിത്യമുണ്ടോ? ഒരു മനുഷ്യൻ ആരോഗ്യമില്ലാതെ വരുമ്പോഴാണോ നിങ്ങൾ ഈ വാദമായിട്ട് വരുന്നത്? നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? ഇതാണ് ചോദ്യം. ഇക്കാര്യം അപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പറയാം? എപ്പോഴും ആരും മരുന്നിനെതിരെ പ്രതികരിക്കുന്ന RCC ക്യാൻസർ രോഗികൾ വയനാട് നിന്ന് ബസ് കയറി തിരുവനന്തപുരം RCCയിൽ വരുമ്പോൾ എറണാകുളത്ത് ഒരു RCC വരുന്നതിനെതിരെ സംസാരിച്ചൊരു മനുഷ്യൻ അവിടെ ക്യൂ നിൽക്കുന്ന ക്യാൻസർ രോഗികളെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ, അവരുടെ രോഗത്തെക്കുറിച്ച്. ഇതൊരു മനുഷ്യനിൽ നിന്ന് പറയുന്നുവെങ്കിലും ഇത് 1,000 മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേര് ഉദാഹരണം മാത്രമാണ്. അവർ ചിന്തിക്കില്ല, ഔചിത്യബോധം ഒരു സൈഡിൽ മാത്രം വേണ്ടതല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കാതിരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടണം. അതൊരു ഉദാഹരണം മാത്രമാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ആരോഗ്യരംഗത്താണ്. പിന്നെ അതിലാകെ ഈ എല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവസാനം ഒരു എന്താ മറ്റേ ഒരു ഷൂസ് കടയിൽ പോയ ഒരാളുടെ കഥയുണ്ട്. അയാൾ കടയിൽ ചെന്നിട്ട് ഷൂസ് വാങ്ങിച്ചു. അപ്പോൾ ഷൂസ് കടയിൽ നിൽക്കുന്ന ആളുകൾ, സാറേ ഇത് സാറിന് ചെറുതാണ്, ഇല്ല കുഴപ്പമില്ല ഇതിലും ചെറിയ സൈസ് ഉണ്ടോ, അപ്പോൾ അയാൾ പിന്നെ അത് മാറ്റി. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെയും പിന്നെയും ചെറിയ ഷൂസ് കൊണ്ടുവരാൻ പറയുന്നു. അത് കഴിഞ്ഞാൽ വിളിച്ചു, സാറിന് സത്യം എന്താ പ്രശ്നം? അത് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഷൂസ് ഇട്ട് ദിവസം മുഴുവൻ ഓടിക്കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ ചെന്നിട്ട് ഇത് ഊരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് അതൊരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ എന്തെങ്കിലും സന്തോഷത്തിന് കണ്ടുപിടിക്കുന്നു പറഞ്ഞതുപോലെ ഈ പോകുന്ന പോക്ക് കണ്ട ആകെപ്പാട്ട് സന്തോഷം ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ജനസംഖ്യാ വർധന, അതിലൊരു പക്ഷേ ശുഭപ്രതീക്ഷയ്ക്ക് വകുപ്പ്. ആരോഗ്യം, ആരോഗ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം, ചികിത്സയെക്കുറിച്ചുള്ള ധാരണ. ഈ പറഞ്ഞാൽ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ആഞ്ഞു ചെന്ന് ആമാശയ ഭിത്തിയിൽ ഇടിക്കുന്നത് കൊണ്ട് ആമാശയത്തിന് കേടുവരും, അതുകൊണ്ട് വെള്ളം നിന്ന് കുടിക്കരുത്. ഇത് കേട്ടാണ് എല്ലാവരും ഫോർവേഡിയുന്നു. പിന്നെ പ്ലാസ്റ്റിക് കയറുകൊണ്ട് വെള്ളം കോരരുത്, ഇതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ തരി വെള്ളത്തിൽ പോകും, ഇത് വെള്ളത്തിൽ കൂടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഇതുപോലെ തല ചൊറിയുന്നത് കൊണ്ട് ലോകത്ത് എന്ത് ആഹാരം കഴിച്ചാലും ക്യാൻസർ വരും. പിന്നെ വേറൊരു സൈഡിൽ കൂടെ ലോകത്ത് എന്ത് കഴിച്ചാലും ക്യാൻസർ ചികിത്സിക്കാം. ഈ ഒരു ട്രെൻഡിലാണ് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആശുപത്രികളിലൊക്കെ ചെന്ന് കെട്ടിക്കിടക്കുന്നുള്ളൂ. സാധാരണക്കാരൻ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? പബ്ലിക് ഫണ്ടഡ് ആണ്. പബ്ലിക് ഫണ്ട് അവിടെ നിന്ന് മാറുമ്പോൾ ഏറ്റവും താഴെ സാമ്പത്തിക അവസ്ഥയിലുള്ള ആൾക്കാർ അത് അറിഞ്ഞു തുടങ്ങും. നമ്മുടെ അവസ്ഥയിലേക്ക് അത് അറിഞ്ഞെത്തുമ്പോൾ അല്പം വൈകി. നമ്മളിപ്പോഴും കരുതുന്നത് ഭൂരിഭാഗം നാഗരിക മനുഷ്യരും തീരുമാനിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പച്ചക്കറികൾ എവിടെയാണ് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സാധനമാണെന്ന്. ഇത് അവിടെ വരുന്നത് ഏത് വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്? കർഷകരുടെ പ്രശ്നം കൊള്ളാം, കർഷകരുടെ കാര്യം വലിയ കഷ്ടമാണ്. ഓക്കെ, ഫോർവേഡ് ചെയ്തു.
പക്ഷെ ഈ പ്രശ്നം നാളെ നമ്മുടെ നേരെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതില്ലാതെ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? നമ്മൾ എല്ലായിടത്തും നമ്മൾ തറയിൽ വീട് കെട്ടുന്ന തറ നിറച്ചു, ഇപ്പൊ തറയിൽ സ്ഥലമില്ലാത്ത നമ്മൾ വീടിന്റെ മീതെ കെട്ടി കെട്ടി ഫ്ലാറ്റാക്കി. ഇനി ഇതെവിടെ താമസിക്കും? ഇത്രയും മനുഷ്യരെല്ലാം കൂടെ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? ഇവരെല്ലാം കൂടെ ഉണ്ടാക്കുന്ന വേസ്റ്റ് എവിടെ കൊണ്ടു കളയും? അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. പറഞ്ഞു വരുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുജനത്തിന്റെ ശാസ്ത്രബോധമാണ് നാളെ അധികാരികളുടെയും നയരൂപീകരണം ചെയ്യുന്ന ആളുകളുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശാസ്ത്രബോധമായിട്ട് പ്രതിഫലിക്കാം. അതാണ് നാളെ നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമിനാറുകളിൽ ഒതുക്കേണ്ട അല്ലെങ്കിൽ ലേഖനങ്ങളിൽ ഒതുക്കേണ്ട വിഷയമല്ല ശാസ്ത്രബോധത്തിന്റെ ആവശ്യകത. അത് ഈ നാട്ടിലെ വോട്ടിംഗ് പവർ ഉള്ള അല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന ഓരോ മനുഷ്യനിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയറിൽ മരത്തിലിരിക്കും. നമ്മളിപ്പോഴും റിവേഴ്സ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിയർ മാറിയാലും നമുക്ക് മനസ്സിലായിട്ടില്ല, കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുന്നില്ല. ഇത് ചെന്ന് ഇടിച്ചാലേ നീ മനസ്സിലാവൂ എന്നാണ് വാശി. അതിനെതിരെ ഒരു ബോധവൽക്കരണം ഓരോ മനുഷ്യനിലും എത്തണം. അതിന് മറ്റൊരു കോംപ്രമൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഒരു കൂട്ടം ആളുകളുടെ സെമിനാർ വിഷയമോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലേഖനങ്ങളോ ആയിട്ട് ഒതുങ്ങേണ്ട വിഷയമല്ല. അത് ഓരോ മനുഷ്യനിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റിവേഴ്സ് ഗിയറിൽ പാഞ്ഞു പോകും. അത് അത്ര സുഖകരമായ ഒരവസാനമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഈ മോണോലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഇനി ഇത് പറഞ്ഞാൽ ഇതൊരു സംസാരം കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകുന്നത് എതിരഭിപ്രായങ്ങൾ ഉൾപ്പെടെ വരുമ്പോഴാണ്. അത് പല ആളുകളെ എതിരഭിപ്രായം പറയാത്തത് ഞാൻ ഈ ഒരു വലിയ സദസ്സിൽ നിന്ന് അഭിപ്രായം പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി കളയുമോ എന്നുള്ള വിഷയം അത് പലർക്കും ഉണ്ട്. ഇതേ പ്രശ്നമാണ് നമ്മൾ മറുസൈഡിൽ നമ്മൾക്ക് ഒരു വലിയൊരു യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സാധിച്ചത് യജ്ഞത്തിൽ നിന്ന് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വയലിൻ്റെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിലും നോക്കുകയുള്ളൂ, അവിടെ ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ ഇവിടെയാണ് എതിരഭിപ്രായങ്ങൾക്കുള്ള സേഫസ്റ്റ് വേദി. പൊതുബോധം ഏറ്റവും കൂടുതൽ പേര് ശരിയെന്ന് കരുതുന്നതാകണമെന്നില്ല ശരി. കാരണം ഭൂമിയിലെ ബഹുഭൂരിപക്ഷ മനുഷ്യരും ഭൂമി പരന്നതാണെന്ന് കരുതിയപ്പോഴും ഭൂമി ഉരുണ്ടായിരുന്നു ഇരുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇന്ററാക്ഷൻ്റെ സമയമാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടുന്നതിനെ അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതുന്നു, കാരണം കുറെ കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോകാൻ സാധ്യത. അപ്പം ആദ്യത്തെ കൗണ്ടർ അറ്റാക്ക്, അതിൽ വ്യക്തിപരമായി എനിക്ക് പ്രതീക്ഷ കുറവാണ്. കാരണം ഒന്ന് ഈ നമ്പറിൽ അതിഭീമമായ ഇംബാലൻസ് ഉണ്ട്. അത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് അതിന് കൗണ്ടറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. രണ്ട്, നമ്മുടെ ആ പഴയ കഥ നമ്മുടെ പൂർവിക സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നുന്ന എപ്പോഴും മറ്റേതാണ്. ഇപ്പോൾ അതുമല്ല, കൂടുതൽ ഈസി ആയിട്ടുള്ള ജോലി. ഇപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, പിന്നെ എൻ്റെ ജോലി വളരെ എളുപ്പമാണ്, എനിക്ക് ലോകത്ത് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ പറയാം എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കണം പ്രശ്നമാണ്, കാരണം എനിക്ക് ഒരുപാട് പഠിച്ചാലേ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും സംസാരിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാമെന്ന്. ഇന്ന് എനിക്ക് ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാം, നാളെ എനിക്ക് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം, മറ്റന്നാൾ എനിക്ക് കോസ്മോളജിയെ കുറിച്ച് സംസാരിക്കാം. ഐ എം നോട്ട് ബൗണ്ട് ബൈ എനി ലിമിറ്റേഷൻ. നേരെ മറിച്ച് എനിക്ക് ഇന്ന് കുറച്ച് ആളുകളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് പഠിച്ച വിഷയം എനിക്ക് മനസ്സിലായ കാര്യം മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നമുക്ക് ഏതിനോടാണ് കൂടുതൽ താല്പര്യം, അത് പരിണാമത്തിലാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത്. ഇപ്പോൾ മനുഷ്യന് ഭാഷ ഉണ്ടായി വരുന്നതിൻ്റെ പ്രധാന കാരണം മറ്റ് ജീവികൾക്കില്ലാത്ത ഒരുപാട് ശാരീരിക പരിമിതികൾ നമുക്കുണ്ട്. നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് സംഘമായി മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരു പട്ടിയെ ഓടിത്തോപ്പിക്കാൻ പറ്റില്ല, ഒരു പുലിയുടെ അടി കിട്ടിയാൽ കഴിയും. അതൊക്കെയാണ് മനുഷ്യൻ്റെ ശാരീരികമായ പ്രത്യേകതകൾ. കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കും, പശു ജനിച്ച ഉടനെ നടന്നു പോയി പാല് കുടിക്കും. ഒരു കുഞ്ഞിന് തല എഴുന്ന മനുഷ്യ കുഞ്ഞിന് തല എഴുന്നേറ്റ് നിർത്തണമെങ്കിൽ എത്ര സമയം വേണം? അപ്പം അങ്ങനെ ഒരുപാട് പരിമിതികൾ മനുഷ്യനുണ്ട്. അത് സംഘം ചേർന്നാണ് നമ്മളതിനെ അന്ന് അതിജീവിച്ചത്. സംഘം ചേരാൻ ഏറ്റവും പ്രധാന ആയുധം എന്ന് പറയുന്നത് ഭാഷയാണ്. അപ്പോൾ സംഘം ചേർന്ന് നിൽക്കണം, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാകണം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു സിംഹം അല്ലെങ്കിൽ ഒരു മാനിരിപ്പുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയാൽ വേട്ടയാടാം എന്നൊരു മൂന്നാല് പേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ മാത്രമല്ലേ അവിടെ പോയി അതിനെ പിടിക്കാൻ പറ്റും. ആ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് സംഘത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ചില എലമെൻസ് അതിനകത്ത് വരാം. പരദൂഷണക്കാർ
അവൻ പറഞ്ഞു തെറ്റിക്കുന്നുണ്ട്, അവൻ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നിന്നും ആ കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശാസ്ത്ര ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നത് മനുഷ്യന്റെ ഭാഷ വികസിച്ചത് തന്നെ പരദൂഷണം പറയാനാണ്. അതായത് കൂട്ടത്തിൽ നമ്മുടെ സംഘത്തിന്റെ കെട്ടുറപ്പിനെതിരെ ബാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സന്ദേശം പരമാവധി ആളുകളിൽ ഉടനെ എത്തിക്കണം. അപ്പൊ നമ്മുടെ പത്രങ്ങൾ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം ബഹുഭൂരിപക്ഷത്തിന് ഒരു പരദൂഷണ സ്വഭാവമുണ്ട്. അത് ചില നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്സ്, ഫുഡ്, സെക്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ. അതെല്ലാം മനുഷ്യന്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക് ആണ്, ഇതൊക്കെയാണ് നമ്മുടെ താല്പര്യം. സോളാർ അഴിമതി എന്ന് പറഞ്ഞാൽ എന്ത് വിഷയം? സാമ്പത്തികമാണോ, എത്തിക്കലാണോ? അല്ല, ആയിരുന്നു. വാർത്തകൾ പരിണമിച്ചത് എങ്ങോട്ടായിരുന്നു? ഇന്ന് സോളാർ അഴിമതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കുകയാണ്. വളരെ മനുഷ്യന്റെ വളരെ അടിസ്ഥാനം, നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ടിനെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചതായി പറയപ്പെടുന്ന ഒരു അഴിമതി കേസായിട്ടാണ് അത് പുറത്തു വന്നത്. പബ്ലിക് അത് ചർച്ച ചെയ്ത് ഇക്കിളി വിഷയമാക്കി. ഇത് നമ്മൾ ചാനലുകാരെ കുറ്റം പറയരുത്, ചാനലുകാരോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലീസിനെയും പട്ടാളത്തെയൊക്കെ കുറ്റം പറയുന്ന പോലെ ഇങ്ങനെ കുറ്റം പറയുന്ന അടുത്ത വിഭാഗമാണ് ജേർണലിസ്റ്റുകൾ. ഇവന്മാർക്ക് എന്താണ്, ഇവന്മാർക്ക് ഇതൊക്കെയാണ് ചർച്ച ചെയ്യാൻ? അവര് നമ്മളൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആർക്ക് എന്ത് വേണമെന്ന് അവർക്കറിയാം. പരസ്യങ്ങൾ നോക്കൂ, ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏത് എലമെന്റിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഒരു എണ്ണ തലേ തേക്കുന്ന എണ്ണയുടെ പരസ്യം വരുന്നത് എന്താണ്? 5000 വർഷം പഴക്കമുള്ള താളിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്ത 5000 വർഷം പഴക്കമുള്ള സ്മാർട്ട് ഫോൺ കൊണ്ടൊരു സാധനം വിൽക്കാമെന്നാലും. അവിടെ നമ്മുടെ ഇൻസ്റ്റിങ്ക് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, പ്രകൃതിദത്തമാണ്. പ്രകൃതിദത്തമായ ഒതളങ്ങ ജ്യൂസ് കുടിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. അത് നമ്മൾ ആലോചിക്കില്ല. നമുക്ക് ഇങ്ങനെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക് ഉണ്ട്, അത് ഈ പറയാൻ വരുന്നതാണ്. അതിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ ഓവർകം ചെയ്യാൻ പറ്റൂ. അത് മറികടക്കണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെ വേണം. ഈ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൂട്ടുന്നതല്ല, അത് പ്രത്യേകം പറയണം. കാരണം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വിദ്യാഭ്യാസം, അതല്ല. അപ്പൊ കൗണ്ടർ അറ്റാക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു നിലക്കാളില് അവരൊരാളൊരു സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ കപടശാസ്ത്രം നമ്മളോട് പറഞ്ഞാൽ അതിനെ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അധ്വാനം വളരെ വലുതാണ്. ഇപ്പോൾ കള്ളൻ ഏത് വഴി വേണമെങ്കിലും ഓടാം, പോലീസിന് കള്ളൻ്റെ പുറകെ തന്നെ ഓടണം എന്നാണല്ലോ പറയാറ്. അപ്പോൾ അവർക്കുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അവരൊരു 3 സെന്റൻസിൽ 30 മണ്ടത്തരം പറയും. ഈ 30ഉം മണ്ടത്തരമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30 പാരഗ്രാഫുകൾ എഴുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അക്കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷ വളരെ കുറവാണ്. നമുക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ആലോചിക്കാം. രണ്ടാമത്തെ പ്രശ്നം കുറച്ചധികം, രണ്ടാമത്തെ അഭിപ്രായത്തിൽ കുറച്ചധികം കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ ഇപ്പൊ മൈനയുടെ ഉദാഹരണം, നമ്മൾ ഇറാഷണൽ ആയിട്ട് കണ്ടീഷൻ ചെയ്യപ്പെടും. വളരെ ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോഴും ആലോചിക്കുന്നത് അത്ര സയന്റിഫിക് ആകണമെന്നില്ല, അത് വളരെ പാടാണ്. സ്വാഭാവികമായിട്ട് അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര അധികം റിഗറസ് ആയിട്ട് സ്വയം ട്രെയിൻ ചെയ്യണം. പിന്നെ പ്രധാന പ്രശ്നം, ഇപ്പോഴത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൗണ്ടർ ഇൻഡ്യൂട്ടീവാണ്. നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അതല്ല സയന്റിഫിക് പോയിന്റ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഞാനിവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതെന്റെ ഒരു, ഞാൻ സ്പേസിൽ നടക്കുന്ന ഇന്റർവലാണ്. ഞാൻ എത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ടൈമിൽ എടുക്കുന്ന ഒരു ഇന്റർവലാണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നമുക്ക് ആർക്കും തോന്നില്ല, ആർക്കും തോന്നിയിരുന്നില്ല. അതിൽ ഐൻസ്റ്റൈൻ കെയിം വിത്ത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞ സമയവും കാലവും, സമയവും സ്ഥലവും തമ്മിൽ ഒരു തോർത്തിന്റെ രണ്ട് ഇഴയും പോലെ പരസ്പരം കൂടുംബാവും പോലെ പരസ്പരം കണക്റ്റഡ് ആണ്. അത് ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ തലമുത്തി എന്ന് ആലോചിച്ചാൽ ഇത് മനസ്സിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവൈവലിന് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഒരു സിംഹം ആക്രമിക്കാൻ വരുമ്പോൾ ഇത് സ്പേസ് ടൈം ആണ്, ഇതിന്റെ CT സ്ക്വയർ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ശരിക്കുള്ള ഇന്റർവെല് കിട്ടുമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ശാസ്ത്രം അവിടെ അവസാനിച്ച് സിംഹത്തിന്റെ വായിലായിരിക്കും ശാസ്ത്രം. പിന്നെ നമ്മൾ അതിനല്ല ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരു പരിധിക്കപ്പുറം ഇത് സാധാരണ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രകാശ വേഗതയോടടുത്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഈ വ്യത്യാസം പ്രകടമാകൂ. ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്ന ആളിന് കേരളീയനെയും തമിഴിനെയും ചേർത്ത് മദ്രാസികളെന്ന് വിളിക്കാം, വ്യത്യാസം പ്രകടമാണെങ്കിൽ അയാളിവിടെ വരണം. അതുപോലെ കരുതിയാൽ മതി. നമ്മൾ ആ ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ച് അത്രയും വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളിലേക്കും ഒക്കെ എത്തുമ്പോഴാണ്, അത്രയും കൃത്യമായി പ്രകൃതിയിൽ മെഷർമെന്റ്സ് നടത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഇതുവരെയുള്ള ധാരണകളിൽ പരിഷ്കാരം വേണ്ടി വരുന്നത്. ഇപ്പൊ ബുധന്റെ ഓർബിറ്റിനെ ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി അതും ഏതാണ്ട് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കൃത്യത കുറവ്,
അതെന്തുകൊണ്ടുണ്ടാകും എന്ന ചോദ്യത്തിന്റെ ഉത്തരം തിരുന്നത്തേതാണ്, ഈ സ്ഥലവും കാലവും ഒന്നാണ്. അത് ഇപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്നല്ലാതെ ആരും മനസ്സിൽ ഉൾക്കൊള്ളുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും സമയം ലേറ്റായി ഓടുമ്പോഴത്തേക്കും ബസ്സിൽ കയറാൻ നമുക്ക് സ്പേസ് ടൈം കർവേച്ചർ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നേരെ സ്പേസ് മാത്രം ആലോചിച്ച് ഓടി കയറിയാൽ മതി, സ്പേസ് ടൈം കർവേച്ചർ ഓടി ചിലപ്പോൾ ഓടി വീഴും. അതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ചെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒന്നാണെന്നും സ്പീഡിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സമയം സ്ലോ ഡൗൺ ചെയ്യുമെന്നൊക്കെയുള്ള വിവരം നമുക്ക് ആർക്കും ആവശ്യം വരില്ല. പക്ഷേ ഈ ഒരു GPS സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു സയന്റിസ്റ്റിന് ഇത് വിശ്വാസം വന്നില്ല, ഇത് പറ്റില്ല എന്ന് പുള്ളി നിർബന്ധം പിടിച്ചാൽ GPS തെറ്റും. കാരണം GPS സാറ്റലൈറ്റുകൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, ഭൂമിയുടെ ഗുരുത്വാകർഷണ മേഖലയിൽ നിന്നും അല്പം ദൂരെയുമാണ്. സ്വാഭാവികം ഇത് രണ്ട് കാരണം കൊണ്ടും ഭൂമിയിലെ ക്ലോക്കും സാറ്റലൈറ്റിലെ ക്ലോക്കും ഒരേ വേഗതയിൽ സഞ്ചരിക്കില്ല. അത് ഒരേ വേഗതയിലാണ് എന്ന് കണക്കാക്കി വെച്ചാൽ മാത്രമേ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിൽ കൃത്യത വരൂ. എന്നാൽ മാത്രമേ സ്ഥലവും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനും കൃത്യമായിട്ട് GPSന് നിർണ്ണയിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കണികാ പരീക്ഷണശാലയിലൊക്കെ പണികളെ കൂട്ടിയിടിപ്പിക്കുന്ന ഒരു പരീക്ഷണം നടന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കണികളുടെ പിണ്ഡത്തിന് വ്യത്യാസം വരുമെന്നും അതിൻ്റെ സമയം സ്ലോ ഡൗൺ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യം അംഗീകരിച്ചാൽ മാത്രമേ ആ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. നമുക്കതിന് ആവശ്യമില്ല, നമ്മളെല്ലാവരാണ് കണികാ പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ ഒരു പ്രയോഗ മേഖലയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നുള്ളൂ. പലപ്പോഴും ഭൂരിഭാഗം പേരും അവരുടെ ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാകില്ലായിരുന്നു, കുറച്ച് പേരുടെ മാത്രം. അതൊരു കുഴപ്പമാണെന്നോ ഒന്നല്ല പറഞ്ഞിരുന്നത്, അതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക, സത്യങ്ങളെ നിഷേധിക്കാൻ അതൊരു കാരണമല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ല, അത് തെറ്റാണെന്നുള്ള എൻ്റെ തെളിവ്. അതിന് അപ്പീൽ ടു പേഴ്സണൽ ഇൻക്രെഡിബിലിറ്റി എന്നാണ് പറയുന്നത്. അത് വാദം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് തെറ്റാണ്. ചില ആളുകൾ വാദിക്കും, പറയും ഓക്കെ നിങ്ങൾ ഈ വലിയ വാദമൊക്കെ പറഞ്ഞല്ലോ, എത്ര പേര് സംഭവിച്ചു? അതൊരു മറുവാദമല്ല, സംബന്ധിച്ച് വന്നാലും ഇല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെയാണ്. ലോകത്തെല്ലാവരും ഭൂമി വരുന്നതാണെന്ന് വിശ്വസിച്ചിരുന്നപ്പോഴും ഭൂമി ഉണ്ടായിരുന്നത്. അതിൽ ഈ ആ പറഞ്ഞു വന്നതിലൊരുമാണ് ആളുകൾ കൂടുതലും ഈ പെർഫെക്ഷൻ ഇൻ ദ ഡിസൈൻ വളരെ ശരിയാണ്. ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വെറുതെ അല്ല ആൾക്കാർ ഇതിലൊക്കെ വിശ്വസിക്കുന്നത് എന്ന് തോന്നും. കാരണം ഈ പറഞ്ഞതിലെ ഇന്ന കൊതുക് ഇത്ര മണിക്ക് കൃത്യമായിട്ട് കടിക്കും. അതിൽ ഈ ഓരോ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ള സമയമില്ല, അതിനുള്ള എക്സ്പെർട്ടും അല്ല ഞാൻ. ഇപ്പോൾ ക്യൂലിയസ് കൊതുക് എന്ത്ര മണിക്ക് കടിക്കുന്നു എന്നാലും എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ നമുക്ക് തോന്നുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട്, അതിന് ഇത്രയും വലിയൊരു ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല. ഒന്ന്, ഇപ്പോൾ കുറേയേറെ കണികകൾ ഒരു സ്ഥലത്ത് ഒരു ഗോളാകൃതിയിൽ കൂടിയിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് വേറൊരു ഗോളാകൃതിയിൽ കൂടിയിരിക്കുന്നു, ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിരിക്കുന്നു. ഇവർക്കിടയിൽ ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ കണികകൾക്കിടയിലും ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക, എത്ര എണ്ണം ഉണ്ട്, ഇവയ്ക്കൊക്കെ എത്ര പിണ്ഡമുണ്ട് എന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇത് എങ്ങനെ പതിയെ പതിയെ വികസിച്ച് വരുമെന്ന് കാണിക്കും. ഇപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് അടർന്നു മാറിയത് എന്ന് സിമുലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കാണാം. അവിടെ ഒന്നും ചെയ്യുന്നില്ല, ആരും ഒന്നും ഡിസൈൻ ചെയ്യുന്നില്ല, ആകെ ചെയ്യുന്നത് കണികകൾ അവ എവിടെ ഇരിക്കുന്നു, എത്ര മാസമുണ്ട്, എത്ര വേഗതയിൽ ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു എന്നും കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക. സാധാരണ കമ്പ്യൂട്ടർ ചെയ്യില്ല, അതൊരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പവർ വേണം. നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രണ്ട് ഗോളങ്ങൾ കൂട്ടിയിടിക്കുകയും ചെതറുകയും പതിയെ കൂടിയിടിച്ച് പതിയെ കറങ്ങി രണ്ട് ഗോളങ്ങളായി ഒരു ചന്ദ്രൻ മറ്റൊരു ഒരു ഭൂമിയും അതിൽ നിന്ന് നടന്നു മാറിയ ഒരു സാധനം ചന്ദ്രന്റെ രൂപത്തിൽ മാറുന്നു. ചന്ദ്രന് ഭൂമിയേക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ ആ ഗോളം ഇതിനെ ചുറ്റുന്നു. ഇത് നമുക്ക് നോക്കുമ്പോൾ ഇത് എനിക്കൊരു പരിധിക്കപ്പുറം ആ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ചിത്രവും അത് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആ എക്സൈറ്റ്മെൻറ്റും നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അന്ന് ഞാൻ ഈ ഒരു 10, 15, 16 വർഷം ഫിസിക്സ് പഠിച്ചു, അത്രയും വർഷം എടുത്ത് ഇത് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും എത്താത്തൊരവസരം വെച്ചിടത്തോളം എനിക്ക് ഈ ഒരു തുല്യമായ ഒരു അളവിൽ അത് പകർന്നു നൽകാൻ പറ്റില്ല, ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കും, വളരെ സിമ്പിളായിട്ടുള്ള നിയമങ്ങൾ മാത്രം മതി. വേറൊരു ഉദാഹരണം കൂടി പറയാം, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആയത്. രണ്ടുപേരും തമ്മിൽ കളി കളിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ഒരാളെ ഇടിക്കുന്നു, ഞാൻ ഒരാളുണ്ട് ഇടിക്കുന്നു. ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ 20 സെക്കൻഡിനുള്ളിൽ ആ ആള് തിരിച്ചിടിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഒരേ നിയമം, ഇടി കിട്ടി 20 സെക്കൻഡിനകം തിരിച്ചിടിക്കണം. ഓക്കെ, നിങ്ങൾ ഞാനിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേർക്കും ഭ്രാന്താണെന്ന് വിചാരിച്ചേക്കാം. വേറൊരാൾ അങ്ങോട്ട് ഇടിക്കുന്നു, ഇങ്ങോട്ട് ഇടിക്കുന്നു. വേറൊരാൾ വരികയാണ്, ഈ രണ്ടുപേരും ഇങ്ങനെ നോക്കുകയാണ്, എന്നെയും എൻ്റെ സുഹൃത്തിനെ നോക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ രണ്ടുപേരും അസ്യൂം ദാറ്റ് എല്ലാവർക്കും ഇൻഫിനിറ്റ് ആരോഗ്യമാണ്, എത്ര ഇടി വേണമെങ്കിലും കൊള്ളാം, എത്ര വേണമെങ്കിലും ഇടിക്കാം. രണ്ട് ഒരാളൊന്ന് ഞാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു 2-3 മിനിറ്റ് നോക്കാൻ മനസ്സിലാവും, ഒരുത്തൻ അങ്ങോട്ട് ഇടിക്കുന്നു, വേറൊരുത്തൻ ഇങ്ങോട്ട് ഇടിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ റൂൾ എന്താണ്? ഇടി കിട്ടി 20 സെക്കൻഡിനകം തിരിച്ചടിക്കണം. ഇനി ഇവിടെ ഒരു 100 പേര് നിൽക്കുക, ഒരുത്തൻ ഇടി തുടങ്ങും,
ഇടി കിട്ടിയാൽ 20 സെക്കൻഡിനകം അവൻ ആരെങ്കിലും ഇടിച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവൻ രണ്ടുപേരും ഇടിക്കുന്നതായി സങ്കല്പിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇത് ബാധമാണ്. അപ്പോൾ ആ ഇടി കിട്ടുന്ന ഓരോരുത്തരും രണ്ടുപേരെ 20 സെക്കൻഡിനകം ഇടിച്ചിരിക്കണം. ഇത് തുടങ്ങുമ്പോൾ ഭയങ്കര രസമായി, ഒരു സൈഡിൽ ഇടി ഇടി രണ്ടിടിക്കുന്ന പോകും. ഇത് കുറേ കഴിയുമ്പോൾ ഇതൊരു കൂട്ട ഇടിയാവും. വെളിയിൽ നിന്ന് ഒരാൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നിങ്ങനെ നോക്കുകയാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ മനസ്സിലായതുപോലെ റൂള് മനസ്സിലാവും. റൂള് വളരെ സിമ്പിളാണ്. ഇടി തുടങ്ങുന്നത് വരെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവൻ ഇടി കിട്ടിയാൽ ഉടൻ രണ്ടുപേരും ഇടിക്കണം. സിമ്പിൾ റൂൾ. പക്ഷേ 100 പേരും കൂടി ഈ റൂൾ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ മൊത്തം ഒരു ടോട്ടൽ കേസ് ആയിരിക്കും. ഇടി 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 മാരക ഇടി. അവിടെ ആകെ സംഭവിക്കാൻ എന്നാ പറഞ്ഞു ഞാനും ഇടിക്കാന്ന് വിചാരിച്ചേ കയറി ഇടിക്കും. ബട്ട് ദ റൂൾ ഈസ് വെരി സിമ്പിൾ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റൂൾ വളരെ സിമ്പിളാണ്. നമ്മളാണ് അസ്യൂം ചെയ്യുന്നത് ഇതിനകത്ത് എന്തോ ഭീകര സംഭവം നടക്കണം, ഒന്നും നടക്കുന്നില്ല. വളരെ സിമ്പിൾ റൂൾ അത് പ്രവർത്തിക്കും. ഇത് തന്നെയാണ് ഈ സിമുലേഷനിൽ സംഭവിക്കുന്നത്. വളരെ ചെറിയ അടിസ്ഥാന നിയമങ്ങൾ കാരണം ഇത്രയും വലിയൊരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അത് സ്കൂളിൽ പഠിക്കുന്ന സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഒക്കെ പറയുമ്പോഴത്തേക്ക് അണ്ടിൽ അതിന് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ എൻ്റെ എവറി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ, ഈ മാസമുള്ള വസ്തുവിൽ എഫ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏ ആക്സലറേഷനിൽ പോകുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്ന പന്ത് വെച്ചു, പന്തിന് എം മാസമുണ്ട്, അതിൽ എഫ് ഫോഴ്സ് കൊടുത്തു, പന്തിന് എത്ര ആക്സലറേഷൻ ഉണ്ടാക്കും, നമ്പർ കൊടുത്താൽ കുട്ടി എപ്പോഴേ ഗുണിച്ച് പറയും ഇത്ര ആക്സലറേഷൻ. ഓക്കെ, കറക്റ്റ് മാർക്ക് കൊടുക്കും. ഏതെങ്കിലും ഒരു കുട്ടി ചോദിക്കുകയാണ് ഈ ഇടിക്കുന്ന എം മാസമുള്ള വസ്തു ഒരു പട്ടിയാണെങ്കിൽ, പട്ടി ഏ ആക്സലറേഷനിൽ പോകില്ല, അതിലും കൂടി ആക്സലറേഷനിൽ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും തുഴച്ചവൻ. എന്താ ന്യൂട്ടൺസിൽ അത് തെറ്റാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നെ ഏതാണ്ട് പറയേണ്ടല്ലോ. അങ്ങനെ നോക്കി, ഇങ്ങനെയാണോ ഫിസിക്സ് പഠിപ്പിക്കുന്നത്? ഇത്രയും കോംപ്ലക്സ് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, അല്ല ഇത് കോംപ്ലക്സ് ആണോ? വഴിയെ പോകുന്നൊരു എം മാസമുള്ള പട്ടിയെ നമ്മൾ ചവിട്ടി, എഫ് ആയിരുന്നു തൊഴിലുടെ കോഴ്സ്, പട്ടിയുടെ ആക്സലറേഷൻ എത്ര? ഇവിടുത്തെ പ്രശ്നം വളരെ സിമ്പിളാണ്. യു ആർ നോട്ട് അക്കൗണ്ടിങ് ഫോർ ഓൾ ദ ഫോഴ്സസ്. ഇത് പട്ടിയുടെ നെർവ് ഇമ്പൾസിൽ എന്തുണ്ടാക്കും? പട്ടിയുടെ ബ്രെയിൻ അതിനെങ്ങനെ എൻകോഡ് ചെയ്യും? പട്ടി അതെങ്ങനെ പ്രതികരിക്കും? പട്ടിയുടെ മസിൽസ് എത്ര ഫോഴ്സസ് പ്രയോഗിക്കും? ഏത് ഡയറക്ഷൻ? സിസ്റ്റം വളരെ കോംപ്ലക്സ് ആവാണ്. ഒരുപാട് സാഹചര്യം, ഈ 100 പേര് ഇരിക്കുന്നതല്ല, സിമ്പിൾ റൂൾസ് ആണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സാഹചര്യം കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളതിനകത്ത് വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാൻ വളരെ കോംപ്ലക്സ് സിറ്റുവേഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം പിന്നെ ഈ മറുപടി ഇത് ചോദിക്കുന്നവർ ശരിക്കും ആത്മാർത്ഥമായ സംശയം കൊണ്ടാകണമെന്നില്ല ചോദിക്കുന്നത്. ശരിക്കും അവർ പറയുന്നത് നിങ്ങളെ തോപ്പിച്ചേ എന്നുള്ള പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ചിട്ട് അവർ പറയും ഞാൻ നിങ്ങളെ തോപ്പിച്ചത്. ഉത്തരം കേൾക്കണ്ട, അതാണ് പ്രശ്നം. ഇനി വേറൊരു ചെറിയ കഥ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാം. പഴയ കഥയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ്, പഴയ ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഇതൊരു അമേരിക്കൻ സ്റ്റോറിയാണ്. അമേരിക്കയിലെ ജോ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു സാധനം വിൽക്കാൻ പറ്റുന്നുണ്ട്. അയാൾ പരസ്യം പറയുന്നുണ്ട്, അതൊരു തെർമോസ് ഫ്ലാസ്കാണ്. അയാൾ പറയുന്നത് ഇത് വളരെ സവിശേഷപ്പെട്ടൊരു പാത്രമാണ്, ഇതിനകത്ത് ചൂടുള്ള ചായ ഒഴിച്ചു വെച്ചാൽ അത് തണുക്കാതെ അതിനകത്തിരിക്കും. നിങ്ങൾക്ക് ചൂട് ചായ തന്നെ എപ്പോഴും കുടിക്കാം. ഇതിനകത്ത് നിങ്ങൾ ഐസ് ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകില്ല. അപ്പോൾ അത് അത്രയും വിശേഷപ്പെട്ടൊരു പാത്രമാണ് ഇതിന്. അപ്പോൾ കഥ പറയുന്നത് ഇത് കണ്ട് കുറേ നേരം ജോ വിശ്വസിച്ചില്ല, എന്നിട്ട് ഇത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ പുള്ളി ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ജോ പ്രതികരിച്ചത് നമ്മൾ സ്കൂളിൽ ഈ തെർമോസ് ഫ്ലാസ്ക് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്, ജോ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ജോ ഉടനെ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്, എന്നാൽ ഇതിൻ്റെ എങ്ങനെ മനസ്സിലാവുന്നു എന്നാണ്. ഹൗ ഡസ് ഇറ്റ് നോ? ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെക്കുന്നത് തണുത്ത ഐസാണോ ചൂടുള്ള ചായയാണോ ഈ ഫ്ലാസ്ക് എങ്ങനെ മനസ്സിലാക്കും? സാധനം എന്താ, എൻ്റെ ജോലി എന്താ? ചൂടുള്ളതാണെങ്കിൽ തണുക്കാതെ നോക്കണം, തണുപ്പുള്ളതാണെങ്കിൽ അത് ചൂടായി പോകാതെ നോക്കണം, ഇതാണ് ജോലി. ഈ ഫ്ലാസ്ക് ഇതെങ്ങനെ മനസ്സിലാക്കും? വെച്ചേക്കുന്ന ഫ്ലാസ്കിന് ജീവനില്ല, ബുദ്ധിയില്ല. ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇതാണ് ഇൻ്റലിജൻ്റ് ഡിസൈനോടുള്ള മറുപടി. പിന്നെ ഇൻ്റലിജൻ്റ് ഡിസൈൻ നമ്മുടെ ശരീരമൊക്കെ കണ്ടിട്ടാണെങ്കിൽ അതേ ആഹാരം കഴിച്ചിട്ട് ഇതേ ഇവിടുന്ന് ഇടയ്ക്ക് തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്ന കേസുകളുണ്ട്. ഈ ഇൻ്റലിജൻ്റ് ഡിസൈനർ ഇങ്ങനെ ഇത് കുരുക്കി വെച്ചേക്കുന്നതാണ്. ഈ ശ്വാസനാളം ഇതിന് രണ്ടാക്കി രണ്ട് വഴി കൂടെ കൊണ്ടുപോകാമായിരുന്നു, കൊണ്ടുപോയില്ല, അതിങ്ങനെ കുരുക്കി കൊണ്ടുപോയി. എന്നിട്ടെന്തോ ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇത് മാറി മറ്റേ ട്യൂബിൽ പോവും, ശ്വാസം മുട്ടും, മരിച്ചു. ജനസംഖ്യ നിയന്ത്രണത്തിനുള്ള ഡിസൈനായിരിക്കും. വേറെ ഉണ്ട്, നമ്മുടെ തലയിൽ നിന്ന് ഇവിടെ വരുന്ന നെർവ് ഇതെങ്ങനെ വന്ന് ചുറ്റിയാണ് വരുന്നത്, ഇവിടത്തേക്ക് വരുന്ന നെർവ്. എന്തിനാ കേബിൾ അധികം കിടന്നതാണ്? അല്ലെ ഈ ഇലക്ട്രീഷ്യന്മാർ ചിലപ്പോൾ ഈ ആൾക്കാരെ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി കൂടുതൽ വയർ വാങ്ങും, എന്നിട്ട് ഇതിനകത്തോട് ഇങ്ങനെ വളച്ച് തിരിച്ചു കൊണ്ട് സ്വിച്ച് കൊണ്ടുവെക്കും. അതുപോലെ ഇതെന്താ അങ്ങനെ എന്തോ ഉടായ്പ ഡിസൈനാണ്. പിന്നെ കണ്ണിൻ്റെ റോഡ് ബോർഡ് സൈഡ്സ് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? തിരിഞ്ഞാണിരിക്കുന്നത്, ലൈറ്റ് വിടുന്ന വരും, ക്യാമറ ബാക്കിലോട്ട്.
ഇവിടുന്ന് വരുന്ന ലൈറ്റ് ചിതറി തെറിച്ച് അവിടെ എത്തിയിട്ട് വേണം തലച്ചോറിലേക്ക് കാഴ്ചയെത്താൻ. എന്നിട്ട് ബാക്കിലേക്ക് നെറു വന്നിട്ട് ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് നെറുവെല്ലാം കൂടെ കുഴിച്ച് അതുവഴി അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്, കണ്ണിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റില്ല. ഇതിനാണ് നമ്മൾ ഇന്റലിജന്റ് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഈ സയൻസ് നല്ലതിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ആരും എങ്ങും പറയുന്നില്ല. സയൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആസ് എ സയൻസ് സ്റ്റുഡന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന് ഉപദേശിക്കുന്ന സ്വഭാവമില്ല. ഇപ്പോ സ്യൂഡോ സയൻസിന്റെ ലക്ഷണമാണ് ഈ ഉപദേശം. അതിപ്പോ ഞാൻ ഈ ശാസ്ത്രബോധത്തെ കുറിച്ചുള്ള സെമിനാർ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും ശാസ്ത്രബോധം ഉണ്ടാവേണ്ടവരാണ്. ശാസ്ത്രം ബോധം ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ നൈർമല്യം നമ്മുടെ മനസ്സിലിങ്ങനെ പ്രഭാകിരണങ്ങളായിട്ട് സ്ഫുരിക്കും എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് നമ്മളെല്ലാവരും, അതായത് നിങ്ങളെല്ലാവരും ശാസ്ത്രബോധമുള്ളവരാകണം, നിങ്ങളെല്ലാവരും ശാസ്ത്രത്തെ പുകഴ്ത്തണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രമല്ല. അവിടെ ശാസ്ത്രം വെറും ഒരു വാക്ക് മാത്രമാണ്. ഇത് ഈ ലക്ഷണം പ്രശ്നമാണ്. ശാസ്ത്രത്തിൽ ഒരു ആധികാരികതയില്ല. അത് ജസ്റ്റ് നിർജീവമായിട്ടുള്ള ഫാക്ട്സ് ആണ്. പ്രകൃതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് കിടപ്പ് വശം, ഇതിന് പ്രത്യേകിച്ച് ഉപദേശ സ്വഭാവമൊന്നുമില്ല. വെട്ടുകത്തി നിങ്ങളോട് പറയുന്നില്ല എന്നെ എടുത്ത് തേങ്ങയിൽ വെട്ടണമെന്നും അടുത്തിരിക്കുന്ന ആളുടെ തലയിൽ വെട്ടണമെന്നും, ഇതിങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെ ഉപയോഗിക്കരുത്, അത് എനിക്ക് തോന്നുന്നു അത്രയും കോംപ്ലക്സ് വിഷയമായതുകൊണ്ട് ശാസ്ത്രത്തെ അസ്റ്റച്ച് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ചോദ്യത്തിന് വ്യക്തിപരമായി എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അതായത് ആ സ്കൂളില് പേരെങ്ങനെയാണ് കുട്ടിയുടെ പേര്? ആ പരിസാനം പഠിക്കുന്ന സ്കൂളിൽ, ഇതും പഠിക്കുന്ന സ്കൂളിൽ ഗോഡ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പഠിപ്പിക്കുന്നു. അത് ആവർത്തിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇത് ഈ തലമുറയിൽ എന്താണ് ശാസ്ത്ര പ്രചാരകൻ എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദ്യം. അത് ഈ പറഞ്ഞത് വലിയ പ്രശ്നമാണ്. നമ്മൾ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് വിളിക്കുന്ന എന്താ അടിസ്ഥാനത്തിലാണ്? സായിപ്പിടുന്ന ഡ്രസ്സ് ഇടിയിക്കുന്ന കുട്ടികളെ സായിപ്പിടിക്കുന്ന ഡ്രസ്സ് ഇടിയിച്ചാൽ ഇന്റർനാഷണൽ സ്കൂൾ. എന്നിട്ട് നമ്മൾ എം ഐ ടിയിലെയോ ഒക്കെ വീഡിയോ ലെക്ചർ യൂട്യൂബിൽ കിട്ടും, നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർ ഇല്ല ഷോർട്സും സാധാരണ ഒരു അവിഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ടാണ് പിള്ളേർ ക്ലാസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞ ഇന്റർനാഷണൽ സ്കൂളിൽ വേണ്ട പിള്ളേരെ ഈ ചൂട് കാലാവസ്ഥയിൽ കോട്ട്, അതിൻ്റെ മീതെ കോട്ട്, രണ്ട് ടൈ പറ്റുമെങ്കിൽ മൂന്ന് ടൈ കിട്ടും, എല്ലാവരും കെട്ടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിരുത്തും. അതും ചെറിയ കുട്ടികളാണെങ്കിൽ ആദ്യം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കി നിർത്തും, ബാഗ് അച്ഛൻ്റെയോ അമ്മയുടെയോ അപ്പൻ്റെയോ അമ്മമ്മയുടെയോ തോളിലായിരിക്കും. കൊച്ചിങ്ങനെ നിൽക്കും, കൊച്ചിങ്ങനെ റോഡിൽ ഇങ്ങനെ നിന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിൽക്കും, ബസ് വരും, ഉടനെ ബാഗ് ഊരി കിളിയുടെ കൈ കൊടുക്കും, വണ്ടിയുടെ കിളി കൊച്ച് എടുത്ത് കയറ്റും, എന്നിട്ട് നേരെ സ്കൂളിൽ കൊണ്ടിറക്കും, തിരിച്ചിതുപോലെ വൈകുന്നേരം എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കും. കുട്ടിയാണ് ബാഗ് തൂക്കിക്കുന്നതെങ്കിൽ കിളി വന്നിട്ട് ബാഗാണ് എടുക്കുക, കാരണം കനം കൂടിയതിനാണ് എടുക്കേണ്ടത്, മറ്റേ തൂങ്ങി കിടന്നുള്ളൂ, ബാഗ് എടുത്ത് അകത്ത് വെക്കും. ഇതിനാണ് നമ്മൾ വിദ്യാഭ്യാസം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് എ ഫോം ഓഫ് എനർജി, അതൊരു ഭയങ്കര എന്താ തൊട്ട കുഴിബോമെന്നൊക്കെ പറയുന്ന സാധനമാണ് ദൈവം. അത് തൊട്ടുകഴിഞ്ഞാൽ പൊട്ടും, അത് എവിടെ നിന്നൊക്കെയാ സ്ഫോടനം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ തൽക്കാലം നമുക്ക് പറയാം ശാസ്ത്ര പ്രചാരണം പറഞ്ഞാൽ സത്യം പറയാതെ നിർവൃത്തിയില്ല. ഗോഡ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഗോഡ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എനർജി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഗോഡ് എന്തെങ്കിലും ആയില്ലെങ്കിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്ത് ദൈവങ്ങളുടെ ലിസ്റ്റ് എടുക്കണം, രണ്ട് കാറ്റഗറി ഉണ്ട്, ഒന്ന് മരിച്ച ദൈവം, ഒന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദൈവം. മരിച്ചുപോയത് എന്തുകൊണ്ടാണെന്നറിയും? ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നത് നിർത്തി. ഇപ്പോഴും ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ഈ ആൾക്കാരെല്ലാം അത് വിശ്വസിക്കുന്നത് നിർത്തിയാൽ ആ ദൈവം മരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും സ്യൂസ് ദൈവത്തിന്റെ പ്രതിമ കണ്ടിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും അമ്പലം, ഒരു പുരാണത്തിലെ, ഒരു വലിയ പുരാണത്തിലെ ഏറ്റവും പ്രമുഖനായ ദൈവമാണ് സ്യൂസ്. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതെന്താണ്? പിന്നെ ഇത് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് ചില വീക്ക്നെസ്സുകളുണ്ട്. നമുക്ക് മുകളിൽ ഒരു അച്ഛൻ ഉണ്ടാവണം, നമുക്ക് നമ്മുടെ കുറ്റങ്ങൾ നമ്മുടേതല്ല എന്ന് പറയാൻ വേണ്ടേ. പിന്നെ നമുക്ക് എളിമയുണ്ടെന്ന് കാണിക്കാൻ, ഓ ഞാനായിട്ടൊന്നും ചെയ്താൽ എല്ലാം ദൈവത്തിന്റെ കൃപാകടാക്ഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്നിട്ട് അവാർഡല്ല എനിക്ക് തന്നെ വേണം. അതാ അതാ അത് അടുത്തത് വരും. എന്നിട്ട് നമ്മൾ ഉപദേശിക്കും, നിങ്ങളെല്ലാവരും നമ്മളെ വിവാഹ പരസ്യം നോക്കിയാൽ ആദ്യം ദൈവഭയമുള്ള, ഇത്ര വയസ്സുള്ള, ജോലിയുള്ള, ഇന്ന ജാതിയിൽപ്പെട്ട, ഇതൊക്കെയാണ് ഏറ്റവും അവസാനമേ ഉള്ളൂ ഇവന് വിവരമുണ്ടോ എന്നുള്ളത്. ഇതിങ്ങനെ ഇപ്പോ എത്ര സെമിനാർ നടത്തിയാലും നമ്മുടെ മനസ്സിൽ ഇത് വിശ്വാസം, ഇതിങ്ങനെ ഇത് ഉണ്ടായേ പറ്റുമെന്നുള്ള വാശി ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പണ്ട് ഞാനൊരു കഥ പറയാം. പഴയ മനോരമ വായിച്ചപ്പോൾ വായിച്ചൊരു തമാശ കഥയാണ്, ഫലിത ബിന്ദുക്കളി വായിച്ചതാണ്. പക്ഷെ ഇതിപ്പോ ഫേസ്ബുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരും ആ പഴയ കഥ. വേറൊന്നുമല്ല,
എല്ലാവരും പ്രായപൂർത്തിയായവരാണല്ലോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവും കൂടെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയി. ഭാര്യയുടെ പരാതി, ഭർത്താവിന് ഇപ്പോഴും സെക്സ് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തി ഇയാളുടെ പ്രശ്നങ്ങൾ? അപ്പൊ ഡോക്ടർ കേട്ടിട്ട് പറഞ്ഞു ഭാര്യ എടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞു, സംസാരിക്കാം. സൈക്യാട്രിസ്റ്റിന്റെ കയ്യിൽ പേപ്പറിൽ മഷി ഇങ്ങനെ കുറഞ്ഞുണ്ടാക്കിയ കുറെ ചിത്രങ്ങളുണ്ട്. ഒരു പേപ്പർ എടുക്കുക, കുറെ മഷി കുറയുക, എന്നിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളിയെ ഇതെടുത്ത് കാണിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇയാൾക്ക് എല്ലാം തോന്നുന്നത് ഓരോ അഡൽട്ട് സിനിമയിലെ സീനുകളാണ് ഈ ചിത്രം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പൊ ഡോക്ടർ ഒരു പടം കാണിച്ചിട്ട് എല്ലാം മഷി ഇങ്ങനെ കുറഞ്ഞ പാടാണ് ആലോചിക്കുന്നത്. ഇയാൾക്കില്ല ഇതേ ഓർമ്മ. അപ്പൊ ഡോക്ടർ എല്ലാം മടക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളുടെ ഭാര്യ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സൈക്യാട്രിക് കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ. കുഴപ്പമില്ല, നമുക്കത് ചികിത്സിക്കാം. ഉടനെ ഇയാൾ ചാടി എണീറ്റു. ഓരോ അശ്ലീല ചിത്രം എന്നെ എടുത്ത് കാണിച്ചിട്ട് ഇപ്പൊ എന്റെ കുഴപ്പമാണ്. ഇത് തമാശ, ഇതിപ്പോ ഓർമ്മ വരാൻ കാരണം നമ്മളിപ്പോ ഒരു 2 മണിക്ക് ഒരു പരിണാമ സിദ്ധാന്തത്തിന്റെ സെമിനാറാണ് വിചാരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ജീവികൾ ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് ഒരു ജീവി നിന്ന് മറ്റൊരു ജീവി പതിയെ പതിയെ വർഷങ്ങൾ എടുത്ത് പരിണമിക്കുന്നത്? 2 വർഷം ആദ്യത്തെ ആ ഒരു ജീവബിന്ദുവിൽ നിന്നുണ്ടായി അത് ജീവിയായി മൾട്ടി സെല്ലുലർ ഓർഗാനിസമായി ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഒരു 2-3 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കേണ്ട നിർബന്ധമുള്ള ആൾ പറയും, കണ്ട ആ ആദ്യത്തെ ആ മൾട്ടി സെല്ലുലർ ആ സിംഗിൾ സെൽ ഉണ്ടായത് ശ്രദ്ധിച്ചായിരുന്നു ദൈവം അത് പറയും. പോട്ടെ, നമ്മൾ ബിഗ് ബാങ്ങിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ആദ്യം സിംഗുലാരിറ്റി ആയിരുന്നു, പിന്നെ എല്ലാം ഇങ്ങനെ ഉണ്ടായി. അല്ലെങ്കിൽ പിന്നെ ഈ മോളിക്കുലർ സ്ട്രക്ചർ പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരു പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ ആണ് ചുറ്റുന്നത്. പിന്നെ അത് ഫ്യൂഷൻ കാരണം ഹീലിയം ആകും, അങ്ങനെ പല വലിയ ആറ്റങ്ങൾ ഉണ്ടാവും. ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ട് വഴി മോളിക്യൂൾസ് ആകും, ചില മോളിക്യൂൾസിന് റെപ്ലിക്കേഷൻ ഉണ്ട്, സെൽഫ് റെപ്ലിക്കേഷൻ പവർ ഉണ്ട്, അതാണ് ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് ജീവനുള്ള വസ്തുക്കളിലേക്ക് പതിയായി എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഒരു ദിവസത്തെ ഫുൾ സെമിനാർ എല്ലാം കഴിഞ്ഞിട്ട് പറയും, പോട്ടെ ഇതൊക്കെ സംഗതി ശരി, പക്ഷെ ആ പ്രോട്ടോണിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ആ കറക്റ്റാ ഒരു പ്രോട്ടോണിൽ ചുറ്റും ആ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടോ? ഇതിന് ഏത് സെമിനാർ ആയാലും ഇനിയിപ്പോ കോസ്മോളജിയുടെ അങ്ങാറ്റ ലാറ്റസ്റ്റ് തിയറി 5-dimensional യൂണിവേഴ്സിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. 4-dimensional എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈമാണ്, 5th-dimensional എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അതുവഴിയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞ തിയറി എടുത്തു നോക്കും. 5th-dimensional നമുക്ക് കാണാൻ പറ്റത്തില്ല, അവിടെയാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് തിയറി. ഇതിപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് ഞാനങ്ങനെ സോളിഡ് തിയറി പറയുന്നതല്ല. ഉടനെ അയാൾ പറയുന്നത് അപ്പൊ ഒരു 6th-dimensional കാണും, അവിടെ ദൈവവും കാണും. നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് മാറ്റാനേ പറ്റില്ല. പ്രശ്നം ഈ ദൈവത്തിന്റെ ഒന്നല്ല, നമുക്കവിടെ വേണം, ദൈവം അവിടെ ഇരിക്കേണ്ട എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഏറെ എന്ത് തിയറി വന്നാലും ആദ്യം ആ തിയറിയെ ഒരു കഴുത്തിലിട്ട് കയറിട്ട് ദൈവത്തിൽ കൊണ്ട് കെട്ടും. ദൈവത്തെയാണ് കുറ്റി, ഇതിങ്ങനെ കറങ്ങും. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രബോധം വളർത്താനുള്ള മാർഗം. ഒന്നും ചെയ്യരുത്, താനേ പഠിച്ചോട്ടെ. എന്തെങ്കിലും കാണുമ്പോൾ സംശയം തോന്നുമ്പോൾ ചോദിക്കുമ്പോൾ പേടിക്കാതിരിക്കുക, അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് പേടിക്കാതിരിക്കുക. അറിവിടുന്ന് സമ്മതിക്കാനുള്ള മനസ്സിലായി. നമ്മൾ അതല്ലല്ലോ പഠിപ്പിച്ചത്. നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ മറ്റേ ദൈവത്തിനേക്കാളും മുകളിലാണ്, ഗുരുവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. മാതാപിതാ ഗുരു ദൈവം. കുട്ടികളെ തിരിച്ച് അത് പറഞ്ഞ ആളിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കറേജ് അത് ഡെവലപ്പ് ചെയ്യണം. What is energy? നിങ്ങൾ ആദ്യം അത് നിർവചിക്കും. അത് നിർവചിക്കുമ്പോൾ ഗോഡ് എന്നുള്ളത് വെറും ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്, എനർജി എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ താരതമ്യം സാധ്യമല്ല, അല്ലെങ്കിൽ റീസണബിൾ അല്ല എന്നുള്ളതും അവിടെ എസ്റ്റാബ്ലിഷ്. നമ്മൾ ശാസ്ത്ര ബോധത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഇൻക്രിക്കേറ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള ഈ കഴിവാണ്. ഇപ്പൊ ശാസ്ത്ര അവബോധത്തിന്റെ കൃത്യമായിട്ട് അത് നിർവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതോറിറ്റി ഓഫ് ദി സോ-കോൾഡ് സേക്രഡ് ബുക്സ്, സോ-കോൾഡ് ഗുരുസ്. ദി മൊമെന്റ് യു അക്സെപ്റ്റ് ദാറ്റ് അതോറിറ്റി, യു കാനോട്ട് മൂവ് ഫോർവേർഡ്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് തന്നെ ഉണ്ടാകുന്നത്. ഞാൻ ഒരു അധ്യാപകനായിരുന്നു, ഞാൻ ഇൻവേരിയബിൾ ആയിട്ട് എന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇത് ബിജു കൃഷ്ണമൂർത്തിയുടെ ഒരു വാക്യമാണ്,
Inhale of authority is the first step in learning. Don't take my words as final. Always question and convince yourself. ആ ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ശാസ്ത്ര അവബോധം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഗുരുവാണ് അല്ലെങ്കിൽ ദൈവമാണ് അച്ഛനാണ് അവർ പറയുന്ന വാക്കുകൾ അന്തിമമായി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിക്കിട്ട് പേരൻസ് യുവർ ഇൻവർ യുവർ അണ്ടർസ്റ്റാൻഡിങ് യുവർ ലേണിംഗ് മൂവിങ് ഫോർവേഡ് ദാറ്റ് ഈസ് നോട്ട് സയൻസ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും പ്രതിഭാസങ്ങളെയും മനുഷ്യാവസ്ഥകളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്, അതാണ് ശാസ്ത്ര അവബോധത്തിൻ്റെ രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഈ പ്രതിഭാസങ്ങളുടെ അന്തർലീനമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ സ്വയമേവ നമുക്ക് ബോധ്യം വരും. സമാനതകൾ, ആ സമാനതകൾ ഗണിതത്തിൻ്റെ സഹായത്തോടുകൂടി അത് പറയുമ്പോഴാണ് അത് സിദ്ധാന്തമാകുന്നത്. ഇത് വീണ്ടും വീണ്ടും പരിശോധിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അപ്പോൾ എന്താണ് ശാസ്ത്രം, എന്താണ് ശാസ്ത്രമല്ലാത്തത് എന്ന് കുട്ടികളെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ തന്നെയുള്ള മാനസികമായിട്ടുള്ള ഒരു കഴിവ് ചോദ്യം ചെയ്യാനും നിരീക്ഷിക്കാനും അതിൽ നിന്ന് സ്വയം മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് ശാസ്ത്രബോധം ഉണ്ടാകുന്നത്. ഈ എഴുതേറിയത് വയസ്സായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളിലാണ്. ഞാൻ അതുകൊണ്ടാണ് വളരെയേറെ സംസാരിക്കാനുണ്ടെങ്കിലും ആ കുട്ടി ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ ചോദ്യങ്ങളെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യുകയും അവരെ ഓക്കെ. എനിക്കിത് വളരെ പരിചയമുള്ള കാര്യമാണ്. അതിൽ ഇക്കാര്യത്തിൽ ഒരു ചെറിയ കൈവയ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ, ഈ മാർച്ച് മാസം തുടക്കത്തിൽ പാലക്കാട് ഒരു പ്രഭാഷണം നടത്തി. അതിൻ്റെ വിഷയത്തിൻ്റെ പേര് പൂച്ചയുടെ ആത്മാവ്. അതിലൊരിക്കലും അദ്വൈത വേദാന്തവും ക്വാണ്ടം ഫിസിക്സും എങ്ങനെ ചേരാതിരിക്കുന്നു എന്നുള്ളൊരു വിശകലനം അല്ല. ക്വാണ്ടം ഫിസിക്സിൻ്റെ ബേസിക്സ് എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അദ്വൈത വേദം അത് മനസ്സിലായി ഏതാണ്ടൊക്കെ ധാരണ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അദ്വൈത വേദാന്തത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ പറയാം. ഇത് ഇൻഡയറക്റ്റാണ്. ഇപ്പോൾ ഞാനൊരു ഒരു വിഷയം കണ്ട് ഞാൻ പഠിച്ചു തുടങ്ങി. ഒരു പുതിയ ഒരു സബ്ജക്റ്റ് ഞാൻ പഠിച്ചു തുടങ്ങി. സപ്പോസ് എ ഞാൻ പഠിച്ചു കുറേ കഴിഞ്ഞു. അപ്പോൾ കുറേ ഒക്കെ എനിക്ക് മനസ്സിലായി. പിന്നീടൊരു കാലത്ത് ബി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ പഠിച്ചു വന്നപ്പോൾ ബേസിക്കലി എ തന്നെയായിരുന്നു ബി ആയിട്ട് കാണപ്പെട്ടത്. അപ്പൊ ഞാനൊരു കൺക്ലൂഷനിലെത്തി എ ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഈ ലോജിക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഞാൻ ഒരു സംഭവം കണ്ടു, ഞാനിത് പഠിക്കാൻ ശ്രമിച്ചു. സപ്പോസ് ഇറ്റ് ഈസ് എക്സ്. അത് കുറേ വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഞാനത് വിട്ടു. കുറേ കഴിഞ്ഞ വേറൊരു സബ്ജക്ട് കണ്ടു, വൈ. ഞാൻ അത് പഠിക്കാൻ ശ്രമിച്ചു. കുറേ പഠിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആ എക്സും മനസ്സിലായില്ല, വൈയും മനസ്സിലായില്ല. എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇതാണ് ക്വാണ്ടം ഫിസിക്സും ആത്മീയതയും. നമുക്കത് അവസാനിപ്പിക്കാം. മാർച്ച് ഫോർ സയൻസിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറയാം. നമ്മൾ ഈ സംസാരം നമ്മുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സമയമായി. നമ്മൾ ഒരുപാട് നേരം ഇൻട്രാക്ഷനിൽ കൂടെ പോയിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം, ഒരു കാര്യം ആഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മൾ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളതിൻ്റെ. അപ്പോൾ അതൊരു തർക്ക വിഷയമാണ്, എങ്ങനെ കൗണ്ടർ ചെയ്യണം. അപ്പോൾ ഇതിനെ തീക്ഷ്ണമായിട്ട് യുക്തി കൊണ്ട് കൗണ്ടർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചപ്പം ഒരു പ്രയോജനമില്ല. ഒന്ന് പരിഹസിക്കാമെന്ന് വിചാരിച്ചപ്പോഴും പ്രയോജനമില്ല. കാരണം ഇതൊക്കെ ഹർട്ട് ചെയ്യപ്പെടുകയും പിന്നെ അവർ ചർച്ചയ്ക്ക് വരികയില്ല. അപ്പം ഇതിനെ ഒന്ന് സർക്കാസം കൊണ്ടൊന്ന് ഒരു സർക്കാസം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ആലങ്കാരികതയൊക്കെ വെച്ചിട്ട് സാധനം ചെയ്ത് വിടാൻ വെച്ചിട്ടാണ് ഒരു പോസ്റ്റ് നമ്മളൊരു സുഹൃത്ത് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് സീമെൻസ് എന്ന് പറയുന്ന കമ്പനി അന്തരീക്ഷ മലിനീകരണം അളക്കാനുള്ള മെഷീൻ വെച്ച സാധനം. അതൊരു സർക്കാസ്റ്റിക് സാധനമായിരുന്നു. അത്ഭുതപ്പെടുത്തി മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ആറ്റുകാൽ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു ഈ സാധനം. മനസ്സിലായോ? ആറ്റുകാൽ മഹാത്മ്യം, അതെ. അത് പിന്നെ ഇപ്പൊ അവൾ ഷെയർ ചെയ്യാണ്. അതിപ്പം ആദ്യത്തെ രൂപത്തിലൊന്നും അല്ല, അതിനാ സിമെന്റ്സ് കമ്പനിയുടെ പരീക്ഷണമൊക്കെ അതിനകത്തുണ്ട്. ബാക്കി അതിനകത്ത് അപ്പുറം ഇപ്പുറമൊക്കെ വെച്ചുപിടിച്ചത് നമ്മൾ അന്താരിച്ചു പോയ കാര്യമാണ്. അപ്പൊ ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത.
നിങ്ങളൊരു സാധനം ഇട്ട് കൊടുത്താൽ അത് വളർന്ന് 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 വളരും, എല്ലാവർക്കും എഡിറ്റ് ചെയ്യാലോ, എല്ലാവരും എഡിറ്റ് ചെയ്യും, അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരും. പക്ഷെ ഇത്തരം പണ്ടത്തെ രംഗങ്ങളും ഇഷ്ടംപോലെ വരും, അതുകൊണ്ട് അതും ഒരു മാർഗമല്ല. വാസാർ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ വായിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നല്ല ഇൻഫോ ക്ലിനിക്കുകൾ ചെയ്യുന്നില്ലേ, മനോഹരമായിട്ട് അവർ എഴുതുന്നുണ്ട്, പക്ഷെ അത്ര നീണ്ട പോസ്റ്റ് ആരും വായിക്കില്ല. അത് കാണുമ്പോൾ തന്നെ ഇത്ര നീളമുള്ള സാധനം ഉടനെ കളിയല്ലേ, ഉടനെ വായിക്കില്ല. നേരെ മറിച്ച് അതിനകത്ത് തുടക്കത്തിൽ ഇങ്ങനെ ചില ഇക്കിളിപ്പെടുന്ന കാര്യങ്ങൾ നീ ഉടനെ വായിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ പോസ്റ്റിന്റെ കുഴപ്പം. നമ്മളിങ്ങനെ കാര്യമായിട്ട് വസ്തു പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് കഥകളോ ഒക്കെ ആയിട്ട് റീഡബിലിറ്റി ഉള്ള സാധനങ്ങൾ ഇറക്കിയാൽ കുറേയൊക്കെ വായിച്ചു പോകും, സോഷ്യൽ മീഡിയ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കഥ എഴുതാൻ പറ്റുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. കഥയും ഇങ്ങനെയുള്ള മനോഹരമായ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നവർ, അതൊക്കെയാണ് കുറച്ചൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗിരീശൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഒറ്റമീനെ കാണുന്ന പ്രശ്നം. ഈ അടുത്തൊരു കുട്ടിയുടെ ചോദിച്ചപ്പോഴാണ് അവർ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒറ്റമീനെ കാണുമ്പോൾ തന്നെ കണ്ണ് ഇങ്ങനെ ഒന്ന് കാണിക്കും, അപ്പം രണ്ട് മീനായിട്ട് തോന്നുന്നു അത്ര. അതുകൊണ്ട് ആ പ്രശ്നം ഇപ്പം പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ, അത് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ മോനോട് പറയാനുള്ളത്, റോബർട്ട് റൈറ്റിന്റെ എവല്യൂഷൻ ഓഫ് ഗോഡ് എന്നൊരു പുസ്തകമുണ്ട്, എവല്യൂഷൻ ഓഫ് ഗോഡ്, അതൊന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എവല്യൂഷൻ ഓഫ് ഗോഡ് ദൈവങ്ങളുടെ ചരിത്രമാണ്, ദൈവങ്ങൾ എങ്ങനെ ഉൾവോൾവ് ചെയ്യുന്നുള്ള ചരിത്രമാണ്. മെഡിറ്ററേനിയൻ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ അവർക്കൊരു ദൈവം ഉണ്ടായിരുന്നു, ഒരു വീരനായിരുന്നു. ദൈവം എന്ന് വെച്ചാൽ ഒരു വീരനായിരുന്നു, ഇലോഹി എന്നായിരുന്നു പേര്, ഇലോഹി. പിന്നീട് അവർ പിരിഞ്ഞ് പല വഴിക്ക് പോയി. ഒരു ഭാഗം ചെന്ന് താമസിച്ച ഇസ്രായേലിൻ്റെ ഭാഗത്താണ്, അവർക്ക് ഉണ്ടായ ദൈവമാണ് യഹോവ. ഒരു ഭാഗം അറേബ്യൻ ഭാഗത്തേക്ക് പോയി, പിന്നീട് അവർക്കുണ്ടായ ദൈവമാണ് ജൂസ് കോമൺ ആൻസസ്റ്റർ ആണല്ലോ അള്ളാ എന്ന് പറഞ്ഞാണ്. ഇതെങ്ങനെയാണ്, ഇതെല്ലാം ഒന്ന് തന്നെ ആക്ച്വലി, ഇതെല്ലാം ഒരേ പ്രദേശത്ത് നിന്നുള്ള സാധനം. ഇതുപോലെ ഒരുപാട് ആന്ത്രോപോളജിക്കലായിട്ടുള്ള നിരീക്ഷണങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസി കേട്ടോ, പക്ഷെ അദ്ദേഹം ഈ സാധനം പുറത്തു കൊണ്ടുവന്ന് ഭയങ്കര വിപ്ലവകരമായിരുന്നു എവല്യൂഷൻ ഓഫ് ഗോഡ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ വായിക്കുക, അത്തരം കാര്യങ്ങൾ അതിനൊക്കെ നമുക്ക് മറുപടി പറയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ കൺക്ലൂഷനാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു നമ്മുടെ പരിഷത്തിൻ്റെ ശാസ്ത്രജ്ഞരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഡോക്ടർ രാജൻ ഗുരുക്കളാണ്. ഡോക്ടർ രാജൻ ഗുരുക്കള് സംസാരിച്ച് പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തൊരു വിഷയം, അത് നമുക്ക് പറയുമ്പോൾ സയൻസിൻ്റെ കമ്പോളവൽക്കരണം അല്ലെങ്കിൽ സയൻസിൻ്റെ ആ അർത്ഥത്തിലാണ് വരുന്നത്, സയൻസിൻ്റെ കമ്പോളം. പക്ഷെ പുള്ളി അതിൻ്റെ ഡെപ്ത് നമ്മളോട് സംസാരിച്ചപ്പോൾ അത് ഭീകരമാണ്. സയൻസിൻ്റെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റുകൾ അത് എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള ഒരു സാധനമാണ് പുള്ളി പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും പുള്ളിയുടെ ആ പ്രഭാഷണത്തിൽ, കാര്യങ്ങളുടെ പ്രഭാഷണം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ മനോഹരമായ ടെക്സ്റ്റാണത്. അത് ഉപയോഗപ്പെടുന്നതായിരിക്കും. അത് April 21 രാവിലെ 5:30 ആ പ്രഭാഷണം. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് കേൾക്കുക, കാരണം ഇതിൻ്റെ ഒരു മറുവശം, ഇതിൻ്റെ ഒരു മറ്റൊരു ആംഗിൾ, ഒരു പൊളിറ്റിക്കൽ ആംഗിളും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളും അങ്ങനെയാണ് പോയത്. വെരി ചാല ബോയ്സ് ആ കിള്ളിപ്പാലത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് ഫോർ സയൻസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. വളരെയധികം വൈകി എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. മാർച്ച് ഫോർ സയൻസിന്റെ പ്രോഗ്രാം എന്താണെന്ന് മാത്രം ഞാൻ പറയാം. ഓൾറെഡി ഇവിടെ കൃഷ്ണകുമാരി സാറും രമേശ് സാറൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഗ്ലോബൽ മാർച്ച് ഫോർ സയൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് മാർച്ച് ഫോർ സയൻസ് സംഘടിപ്പിക്കുന്നത്. അതിനൊരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അത് വിവിധ ശാസ്ത്ര സംഘടനകളും അതേപോലെ തന്നെ ശാസ്ത്ര തൽപരരായ വ്യക്തികളും ചേർന്നുള്ള ഒരു ഒരു മാർച്ച് ഫോർ സയൻസിന്റെ സംഘാടക സമിതി. അതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ കൃഷ്ണവാര്യർ സാറാണ്. രമേഷ് സാർ അതിൻ്റെ വൈസ് പ്രസിഡന്റുമാരിലൊരാളാണ്. ഈ മാർച്ച് ഫോർ സയൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാൾ, കനൽക്കുന്ന് പാലസിന് ഓപ്പോസിറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ 9:30 ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം തന്നെയാണ്. അതിൻ്റെ ടോപ്പിക്ക് ബിൽഡിംഗ് എ സയൻറ്റിഫിക് യങ് മൈൻഡ് വൈ ആൻഡ് ഹൗ. പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ഉമേഷ് ആർ കഥാനെ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ പ്രോഗ്രാമിന് ഇത് ഈ സെമിനാറിന് ശേഷം 10:30 നമ്മുടെ അവിടുന്ന് മാർച്ച് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ മാർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
കേരള യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കാൻ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് എന്ന് പറഞ്ഞൊരു സാരൻ മാർച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്ലക്കാർഡ്സ് പിടിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് ഫോർ സയൻസിൻ്റെ പരമാവധി പ്രചരണം നൽകണം, എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലക്കാർഡ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്, ശാസ്ത്രജ്ഞന്മാരുടെ കൊട്ടേഷൻസ് അല്ല അതല്ല. മാർച്ച് ഫോർ സയൻസിൻ്റെ തന്നെ സൈറ്റിൽ, ഗ്ലോബൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ലോഗൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം പ്ലക്കാർഡ്സും കൊണ്ടുവരാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നടത്താൻ പറ്റും. അപ്പോൾ ശാസ്ത്രത്തിനെതിരെയുള്ള പ്രചാരണം വളരെയധികം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രതിരോധം, ആഗോള മീൻസ് ലോകവ്യാപകം നടക്കുന്ന പ്രതിരോധം, ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര ഗ്ലോബൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയാണ് ഇതിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. അപ്പോൾ അവസാനിച്ചു. ഞാൻ ആദ്യം വിശ്വാസം.